आलिही व सहबिही अजमाइन वल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलाम अलैकुम व रहमतुल्लाहि व बरकातुहू। وعليكم السلام ورحمة الله وبركاته، جزاك الله خير. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم، الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا. ولمصنف هذا الكتاب ولجميع علماء الدين، اللهم انفعنا بهم وبعلومهم واسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. ما شاء الله. നമ്മുടെ കായക്കൂട്ടം ഉസ്താദിന്റെ തഅലീം മുതഅല്ലിം ക്ലാസ് കഴിഞ്ഞ് ഉടനെ വെറുതെ ഒരു ഒഴിവ് സമയം വരലുണ്ട്. ആ സമയത്ത് വളരെ ഫലപ്രദമായ ചില കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും ബഹുമാനപ്പെട്ട KKM സഹജ് ഉസ്താദ് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഖൈറും ബറക്കത്തും ഉസ്താദ് അവർക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമ് ലഭിക്കാനും അത് ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിന്റെ പൊരുത്തം നേടാനും നമുക്കൊക്കെയും അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചില സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ പരിസരം മറന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്ന ചില അവസാനം ബഹുമാനപ്പെട്ട KKM സയ്യിദ് ഉസ്താദ് ഉണർത്തിയത്, അത്തരം അബദ്ധങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഏറും, അതുകൊണ്ടാണ് ഞാൻ അത്ര വിഷയത്തിലേക്ക് കടന്നു വരാം. അർത്ഥമില്ലാത്തവന് അർത്ഥം ലഭിച്ചാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കും എന്ന് ഒരു ചൊല്ലുണ്ടല്ലോ മലയാളത്തിൽ. അങ്ങനെയാ, ചിലർക്കൊന്നും ഊഹിച്ചിട്ടില്ലാത്ത, ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചില നേട്ടങ്ങളൊക്കെയാണ് ലഭിച്ചപ്പോ പിന്നെ എന്തൊക്കെ പറയേണ്ടത് എന്നൊന്നും അങ്ങനെ ഒരാൾക്കായിട്ടല്ല, പലർക്കും അങ്ങനെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ചരിത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം ഒരു പതനത്തിൽ നിന്ന് ഏത് അവസ്ഥയിലാണെങ്കിലും ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. എവിടെയാണെങ്കിലും, അത് വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി സ്ഥാനം കിട്ടിയാലും, SVSന്റെ സെക്രട്ടറി സ്ഥാനം കിട്ടുകയാണെങ്കിലും, അതല്ലെങ്കിൽ സമസ്തന്റെ പ്രസിഡന്റ് സ്ഥാനം കിട്ടുകയാണെങ്കിൽ, ഏത് സ്ഥാനം കിട്ടുകയാണെങ്കിലും അള്ളാഹുവിന്റെ തഖ്വ കൈവിട്ടു പോകരുത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ എന്തും പറയാ എന്നത് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ നടപടിക്ക് യോജിച്ചതല്ല. അള്ളാഹു തആല അങ്ങനെയുള്ള ഒരു പതനത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് പുറത്തു വരുമ്പോൾ നാളെ റബ്ബുൽ ഇസ്സത്ത് എന്ത് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു നീ അത് പറഞ്ഞത് എന്ന് ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ക്ലാസ് നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു തആല എന്നു പൊട്ടിക്കരയുമായിരുന്നു. നല്ല നാഫിയായിരുന്നു തിരു ഹദീസ് പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന മഹാനവറുകൾ പറയാ, നിവൃത്തിയില ഇൽമ മറച്ചു വെക്കേണ്ടി വരുമല്ലോ, അതൊരു വലിയ കുറ്റമാകുമല്ലോ എന്ന നിലക്ക് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. ഞാൻ പറയുന്ന ഓരോ വാക്കും നീ എന്ത് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞത് എന്ന് അള്ളാഹു തമ്പുരാൻ നാളെ ചോദിച്ചിട്ടേ അപ്പുറത്തേക്ക് പോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരയുമായിരുന്നു. ഇത് നമുക്കൊക്കെ ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. നമുക്ക് എന്ന് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. നാം പറയുന്നത് ഒരു അവസ്ഥ മറന്നുകൊണ്ടാകരുത്. നാളെ റബ്ബ് ചോദിക്കും, മാതാറത്തബിഹ, ഈ കെലിമത്തുകൊണ്ട് നീ എന്തായിരുന്നു ഉദ്ദേശിച്ചത് എന്ന് അവിടെ തൃപ്തികരമായി മറുപടി പറയാൻ പറ്റുന്ന അവസ്ഥ അള്ളാഹു തമ്പുരാൻ നമുക്കൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാൻ. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി അതിന്റെ അനുബന്ധമാണ് ഇന്ന് പറയുന്നത്. അഥവാ ഒരു പെണ്ണിന് അവളുടെ ശരീരത്തെ
പുരുഷന് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നല്ല പ്രസിദ്ധമായ ഒരു ഹദീസിൽ കാണാം. അല്ലത്തി യുങ്കഹു നഫ്സഹ ഹിയ സാനിയ, സ്വന്തം നഫ്സിനെ നിക്കാഹ് ചെയ്തു പുരുഷന് കൊടുക്കുന്ന പെണ്ണാണ് യഥാർത്ഥത്തിൽ വ്യഭിചാരിണി എന്ന്. അപ്പൊ രക്ഷിതാവ് അനിവാര്യമാണ്. അത് നാല് തരത്തിലുള്ള രക്ഷിതാക്കളെ നമ്മൾ വിവരിച്ചു. ഒരു വേള അഞ്ച്, അതായത് കുടുംബബന്ധത്തിലൂടെയുള്ള രക്ഷിതാക്കൾ, എത്തുക്ക് ചെല്ലിയ എത്തുക്ക് മുഖേനയുള്ള രക്ഷിതാക്കൾ, കാളി, മുഹക്കം, തൗലിയത്ത് ചെയ്യപ്പെട്ട ആള്, ഇങ്ങനെ അഞ്ച് കൂട്ടരെ പറഞ്ഞു. അതിൽ കാളി നിക്കാഹ് ചെയ്തു കൊടുക്കൽ അനിവാര്യമായി വരുന്ന സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണ് എന്നാണ് ഇന്ന് നമുക്ക് വിവരിക്കാനുള്ളത്. അപ്പൊ ഇന്നലെ പറഞ്ഞ രക്ഷിതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട കാളി എന്ന് പറയുന്ന പൊതുരക്ഷിതാവ് ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള വലിയായി തീരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ഓതാനുള്ളത്. വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. സുവറുൻ യുസവ്വിജു ഫീഹൽ ഖാളി. ഖാളി ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടി വരുന്ന രൂപങ്ങൾ മൊത്തം ഫുഖഹ 24 രൂപം പറഞ്ഞിട്ടുണ്ട്. ഖാളി ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ 24. അതിൽ 12 കാര്യങ്ങൾ അടിമ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് പ്രായോഗിക തലത്തിൽ അടിമ സ്ത്രീകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട 12 സാഹചര്യങ്ങളെ നാം ഇവിടെ വിവരിക്കുന്നില്ല. സ്വതന്ത്ര സ്ത്രീകളാവുന്ന സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് കാളി നിക്കാഹ് നടത്തേണ്ടി വരുന്ന 12 സാഹചര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, അദമുൽ വലിയി, യഥാർത്ഥ രക്ഷിതാവ് അഥവാ കുടുംബബന്ധത്തിലൂടെയോ അടിമത്വ മോചിപ്പിച്ചുകൊണ്ടുള്ള അടിമമോചനത്തിലൂടെയോ ഉള്ള രക്ഷിതാവ് ഇല്ലാതിരിക്കുക. എങ്ങനെ ഇല്ലാതിരിക്കുക? ഹിസ്സൻ, യഥാർത്ഥത്തിൽ തന്നെ അഥവാ ബാഹ്യമായി അങ്ങനൊരു വലിയില്ല. അതെങ്ങനെയെന്ന് വെച്ചാൽ ഉദാഹരണം എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ നല്ലത്, ഒരു അമുസ്ലിമായിരുന്ന പെൺകുട്ടി അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചുകൊണ്ട് അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ച് മുസ്ലിമായി. ആ പെൺകുട്ടിയുടെ കുടുംബ ബന്ധുക്കളൊക്കെയും അമുസ്ലിങ്ങളാണ്. അങ്ങനെ വരാം. അതല്ലെങ്കിൽ എന്തോ അത്യാഹിതത്തിൽപ്പെട്ട് തന്റെ ബന്ധുക്കളൊക്കെ മരണപ്പെട്ടു പോയി, ഈ പെൺകുട്ടി എന്തോ ഭാഗ്യവശാൽ ബാക്കിയായി. അപ്പൊ അവളുടെ കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കൾ ആരും ഇല്ല. അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ രക്ഷിതാവ് ഇല്ലാതാവുകയോ, ഔഷറാൻ എന്ന് പറഞ്ഞാൽ നിലവിലുണ്ട്, പക്ഷേ ഇസ്ലാമിൽ നേരത്തെ പറയപ്പെട്ട 8 ഷർത്തുകൾ, വലിയാകണമെങ്കിൽ 8 ഷർത്ത് പറഞ്ഞല്ലോ, ആ 8 ഷർത്തുകളിൽപ്പെട്ട ഏതോ ഷർത്ത് ഇല്ലാത്തത് കാരണം വലിയായി പരിഗണിക്കപ്പെടാൻ പറ്റത്. ഉദാഹരണം പറഞ്ഞാല് രക്ഷിതാവുണ്ട്, ആങ്ങളെ ഉള്ളൂ, പാപ്പ്യം വല്യാപ്പ്യം ഒന്നുമില്ല, ആങ്ങളെ, ആങ്ങൾക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ല, അപ്പൊ അത് ഷറാൻ ഇല്ലാണ. ഹെസലുണ്ട് എന്ന് പറഞ്ഞാൽ ബാഹ്യമായി ആങ്ങളുണ്ടല്ലോ, പക്ഷെ രക്ഷിതാവ് എന്ന സ്ഥാനത്ത് നിൽക്കാൻ ഷറായ ആൾ അനുവദിക്കുന്നില്ല, കാരണം പ്രായപൂർത്തി എത്തിയിട്ടില്ല. മറ്റേ ഹെസലില്ലാതിരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ആള് തന്നെ ഇല്ല. ഈ പെണ്ണിനെ എളാപ്പ മൂത്താപ്പന്മാരോ ഒല മക്കളോ അതില്ല, പാപ്പ്യ വല്യാപ്പ അവരില്ല, ആങ്ങളമാരും ഇല്ല, അങ്ങനെ ആരും ഇല്ലാത്തൊരു പെൺകുട്ടിയാ. അതിന്റെ ഹിസ്സൻ തന്നെ ഇല്ല, ഷറാൻ ഇല്ല തന്നെ ഉണ്ട്, പക്ഷെ ആള് ബുദ്ധിയില്ലാത്ത ആളാവും.
ഭ്രാന്തായിപ്പോയി വാപ്പാക്ക്, അതല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ല, അതല്ലെങ്കിൽ കാഫിറാണ്. ഇങ്ങനെ എന്തെങ്കിലും കാരണത്താൽ കുട്ടിയാണെങ്കിൽ മുസ്ലിമാണ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ ബാഹ്യമായ രക്ഷിതാവ് ഇല്ലാതിരിക്കുക, അതല്ലെങ്കിൽ ശറഈന്റെ നിയമപ്രകാരമുള്ള രക്ഷിതാവ് ഇല്ലാതിരിക്കുക, ഈ രണ്ടാലൊരു സംഗതി വരുമ്പോൾ കാളിയാണ് പെണ്ണിനെ നിക്കായി തീർക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി ഇസ്ലാമതം സ്വീകരിച്ചു വന്നു, അവളുടെ ബന്ധുക്കളൊക്കെ ഇപ്പം അമുസ്ലിങ്ങളാണ്, എന്നാൽ ആ പെൺകുട്ടിയെ നിക്കായി ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആ പെൺകുട്ടി ഏത് മഹല്ലത്തിലാണോ ജീവിക്കുന്നത് എങ്കിൽ ആ മഹല്ലിലെ കാളി. എന്ന് പറഞ്ഞാൽ മുമ്പ് താമസിച്ചത് പ്രശ്നമല്ല, നിക്കായ് ചെയ്യുന്ന സമയത്ത് ഈ പെൺകുട്ടി ഈ കാവിയുടെ അധികാരപരിധിയിൽപ്പെട്ട സ്ഥലത്ത് വേണം എന്നർത്ഥം. അപ്പോ രക്ഷിതാവില്ലാത്തവർക്ക് അല്ലെങ്കിൽ ആളുണ്ട് വാപ്പുണ്ട് പക്ഷേ വാപ്പക്ക് ബുദ്ധിയില്ല എന്നാ പിന്നെ കാവി നിക്കായ് ചെയ്ത് കൊടുക്കണം. ഞാൻ അതുപോലെ തന്നെ ഫാസിക്കാണ്, ആള് ഫാസിക്കാണ്, തൂബ ചെയ്യാൻ തയ്യാറല്ല എന്നാ അതിനെ കാവി. അതല്ലെങ്കിൽ ആള് സഫിയാണ്, കൈകാര്യ അധികാരത്തിന് വേണ്ടതായ ബുദ്ധിപരമായ റഷീദില്ല, റഷീദല്ല എങ്കിലും കാവിയാണ് ഇക്കാര്യത്തിൽ കൊടുക്കേണ്ടത്. അപ്പം ഹിസ്സനോ ഷറഅനോ പ്രത്യേക രക്ഷിതാവ് ഇല്ലാത്ത പെണ്ണിനാണ് കാവി ഒന്ന്. രണ്ടാമത്തേത് ഫഖ്ദുൽ വലിയി, രക്ഷിതാവിന്റെ മിസ്സിംഗ്, ഫഖ്ദ് മിസ്സിംഗ് ആണ്. ആളുണ്ടോ ഇല്ലേ എവിടെ ഒന്നും അറിയില്ല, ഇവിടെയല്ല, ആള് മരിച്ചുപോയിട്ടുണ്ട് എന്നും അറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോ എന്നും അറിയില്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ബുദ്ധി ഉണ്ടോ എന്നും അറിയില്ല, ഇല്ലാതെ അറിയില്ല. ഇപ്പൊ നമ്മളെ ജെ സി ബി മൗലവിന്റേക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ഉറപ്പും ചിലപ്പോഴും അതിന് ഫക്കത് എന്നാ പറയാം. നേരത്തെ പറഞ്ഞ അദുമാണ്, അത് രണ്ടും വ്യത്യാസമുണ്ട്, ഫക്കതും അദുമും തമ്മിൽ വ്യത്യാസമുണ്ട്. അദുമാകുമ്പോ ഇല്ലാതിരിക്കുക തന്നെയാണ്, സാധനം ഇല്ലാതെ ഉറപ്പുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഫക്കത് എന്ന് പറയുമ്പോ എന്തേ ഉള്ളൂ, മിസ്സിംഗ്, ആള് എന്തായി എന്ന് ആർക്കും ഒരു കഥയില്ല. മരിച്ചെന്ന് അറിഞ്ഞാൽ കുഴപ്പമില്ല, എന്നാ അതിനനുസരിച്ച് വേറെ വിധിയാണ്. കാരണം ചിലപ്പോ ഇയാളുടെ ഈ പെണ്ണിന്റെ ആങ്ങളമാരോ മറ്റോ ഉണ്ട്, വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നറിയില്ല, എവിടുന്നോ നാടിട്ട് പോയതാണ്, ഇപ്പൊ ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. ഇനിയത് കോടതിയിൽ, കാളിയുടെ കോടതിയിൽ കേസ് എത്തി, ആ കേസ് എത്തിയിട്ട് കാളി അന്വേഷണം നടത്തി എന്നിട്ട് വിവരം കിട്ടാതെ വരുമ്പോൾ നിയമപരമായി ഈ ആള് മരണപ്പെട്ടിരിക്കുന്നു എന്ന് കാളി വിധിക്കണം. അങ്ങനെ വിധിച്ചാൽ പിന്നെ അകന്ന ബന്ധുക്കളിലേക്ക് ഈ പെണ്ണിന്റെ അധികാരം പോകും. മറ്റ് ബാപ്പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ എവിടെയെന്ന് ആർക്കും അറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും അറിയില്ല. എങ്കിൽ ആങ്ങളാർക്ക് കുട്ടിനെ കെട്ടിക്കാൻ പറ്റൂല, അവിടെ കാളി ഇടപെടേണ്ടി വരും. അർത്ഥം അതന്നെ ഫഖദ് എന്ന് പറഞ്ഞാൽ മൗത്തുഹു വലാ ഹയാത്തുഹു എന്നർത്ഥം, അയാള് ജീവിച്ചിരിപ്പുണ്ടോ അതല്ല മരണപ്പെട്ടു പോയോ രണ്ട് കാര്യവും അറിയപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അകന്ന ബന്ധുക്കളിലേക്ക് എന്തു പോവില്ല, അധികാരം പോവില്ല. അത് പോകണമെങ്കിൽ നിഖാദിന്റെ വിധി വരണം, അതുവരെ നിക്കാഹ് അധികാരം രക്ഷിതാവ് എന്ന നിലക്ക് കാദിക്കാണ്, അകന്ന ബന്ധുക്കൾക്കല്ല. മൂന്ന്, ഇഹ്റാമുഹു സുഖി, നിശ്ചിത വലിയുണ്ട് ആൾക്ക്, ഈ പെൺകുട്ടിക്ക് വാപ്പുണ്ട്, അതല്ലെങ്കിൽ വല്യപ്പുണ്ട്, അതല്ലെങ്കിൽ ഒരു ആങ്ങളെ ഉള്ളൂ, ഇനി ആ ആങ്ങളുണ്ട്, പക്ഷേ അവര് അജ്ജ് ഒമ്രൊക്കെ കാരം പോവില്ല, കാളിയാണ് എനിക്ക് അയച്ചു കൊടുക്കേണ്ടത് കണ്ടോ. അപ്പോ ഇഹ്റാമിലുള്ള രക്ഷിതാവിന്റെ മകളെ തഹല്ലിലാവുന്നതിന് മുമ്പ് നിക്കായി ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അയാള് സ്വന്തം ചെയ്യാൻ പറ്റൂല, അയാളെ വക്കാലത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റൂല, പിന്നെ അവിടെ എന്ത് ചെയ്യണം, അവിടെ കാളിയാണ് ഈ പെണ്ണിനെ നിക്കായി കൊടുക്കേണ്ടത്. നാല്, അവലുഹു, ഈ രക്ഷിതാവ് മുടക്കം നിൽക്കുക, പ്രതിബന്ധം നിൽക്കുക, ആരെ, മുഖല്ലഫത്തൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു പെൺകുട്ടിയെ. എങ്ങനത്തെ പെൺകുട്ടിയാണ്,
ഈ രക്ഷിതാവിനെ ഈ പെൺകുട്ടി ക്ഷണിക്കുന്നു, ആവശ്യപ്പെടുന്നു. എന്തിനെ ഇലാ തസ്വീജിഹ, ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിന്, മിൻ കുഫുവിൻ, കുടുംബപരമായി അവരുമായി അനുയോജ്യരായ, കുഫുവത്ത എന്ന് പറഞ്ഞാൽ അതാ കുടുംബപരമായ അനുയോജ്യത. ഈ അനുയോജ്യനായ ഒരു ഭർത്താവിനോട് വിവാഹം കഴിച്ചു കൊടുക്കാൻ മകൾ ആവശ്യപ്പെടുമ്പോൾ ആ ആവശ്യം സ്വീകരിച്ച് വിവാഹം ചെയ്തു കൊടുക്കാതെ പടസ്ഥം പ്രതിബന്ധം നിൽക്കുക, അവിടെ കാളി ഇടപെട്ട് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടി വരും. ഒറ്റയ്ക്കല്ല കാളി അന്വേഷിക്കണം, ആണോ വിശർത്തേനി എന്ന്. കാലിന്റെ അടുക്ക് പോയാണ്ട് ഇന്നാളോട് കെട്ടിച്ചു തരണം, പാപ്പാനോട് പറഞ്ഞിട്ട് പാപ്പ കെട്ടിച്ചു തരുന്നില്ല എന്നാ കൈ കെട്ടിക്കൂട് അവക്കാന്ന് പറയല്ല കാലി വേണ്ട. രണ്ട് ഷർത്തുണ്ട് കാലി അവിടെ ഇടപെടാങ്കിൽ. ഒന്നല്ല ഒരു സുബൂത്തു അഗ്രഹു എന്തൽ കാളി ബിന്തിനായി മിനത്ത് സ്വീജി വക്കത് അമറഹുൽ കാളി ബിഹി എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടി കാളിയുടെ അടുത്ത് അന്യായം ബോധിപ്പിക്കണം ആദ്യം. ഈ അന്യായം ബോധിപ്പിച്ചാൽ കാളി എന്ത് ചെയ്യണം, ഈ രക്ഷിതാവിനെ ഹാജരാകാൻ വേണ്ടിയിട്ട് ഓർഡർ എടുക്കണം. അങ്ങനെ ഇയാള് ഹാജരായി. ഹാജറായിട്ട് കാളി പറയുന്നു, നിന്റെ മകൾ ഇന്നവൾ നിന്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, അവളോട് കുഫുവത്തതായ ഒരു പുരുഷന് നിക്കാഹ് ചെയ്തു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് നീ അതിനെ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ആ പുരുഷൻ നിനക്ക് കുഫു വെക്കുന്ന ആളാണോ എങ്കിൽ അവളോട് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാള് അത് സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് അതിന് പെണ്ണിനോട് കുഫു വെക്കുന്ന ആളാണ് ഈ പുതിയാപ്പള എന്ന് തിരിയണം. രക്ഷിതാവിനോട് കാവി കൽപ്പിക്കണം. കൽപ്പിച്ചിട്ടും ഈ രക്ഷിതാവ് വിസമ്മതിക്കുന്നു, അല്ല ഇനി കാവി സവൻസ് അയച്ചിട്ട് ഹാജരാകുന്നതന്നെയില്ല, കോടതിയിൽ ഹാജരാകാൻ തയ്യാറല്ല എന്നാലും അത് തന്നെ കാളി കൽപ്പിച്ചിട്ട് സ്വീകരിച്ചില്ല എന്ന നിലക്ക് കാളിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാം. ചിലവർ അങ്ങനെ ഉണ്ടാവുകയെ, കാളിന്റെ നോട്ടീസ് കിട്ടിയിട്ടും വരാത്തവരുണ്ടാവും. ഇനി അങ്ങനെ രണ്ടാമത്തെ ഷർത്ത് എന്താന്ന് വെച്ചാല്, മൂന്ന് പ്രാവശ്യം തുടർച്ചയായി ഈ സ്വഭാവം ഇയാളിൽ നിന്നിട്ട് കണ്ടു, ഈ അവർ അഥവാ തന്റെ മകളെ അനുയോജ്യനായ ഭർത്താവിനോട് വിവാഹം കഴിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് അതനുസരിച്ച് വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന അവസ്ഥ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചാൽ പിന്നെ ഖാദിന്റെ അധികാരമല്ല, അപ്പൊ എന്താ ബന്ധുവിന് അധികാരം വരും. അവിടെ ബാപ്പ തയ്യാറല്ലെങ്കിൽ അപ്പം ആങ്ങള നിക്കാഹ് കൊടുക്കാം. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കാതിരിക്കുകയും ഇയാള് അനുയോജ്യനോട് കെട്ടിച്ചു കൊടുക്കുന്നതിന് തടസ്സം നിൽക്കുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ അവിടെ ഖാദി ഇടപെട്ട് നിക്കാഹ് ചെയ്യാം. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു പെണ്ണും ബാപ്പിന്റെ തമ്മിൽ തർക്കണ്ട, രണ്ട് ചെറുക്കന്മാരുണ്ട്, രണ്ടാളും കുഫുവത്തതാണ്. അപ്പോ പെണ്ണ് പറയണ് ഇയാളോട് കെട്ടിച്ചേരണം, പാപ്പ പറയണ അതില്ല, ഇയാളോ ഇവനോടാ ഞാൻ എന്നെ കെട്ടിച്ചിടുക, രണ്ടാളും കുഫു വെക്കും എങ്കിൽ അവിടെ കാളിക്ക് ഇടപെടാൻ പറ്റൂല. പെണ്ണ് നിർണയിച്ചു കൊടുത്ത കുഫുവത്ത പുരുഷനോട് തെന്നു കെട്ടിച്ചു കൊടുക്കണം എന്ന് പറയാൻ കാളിക്ക് എന്നല്ല ലോകത്താർക്കും അധികാരമില്ല. ഒരു പക്ഷേ അവനോട്, അതല്ലെങ്കിൽ കുടുംബപരമായി നിങ്ങളോട് കുഫു വെക്കുന്ന മറ്റൊരാളോട് കെട്ടിച്ചു കൊടുക്കണമെന്ന്. അതിന് തയ്യാറല്ല, ഇവള് പറഞ്ഞവരോടും കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറല്ല, കുഫുവത്ത വേറൊരാളോടും കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അതേസമയത്ത് പെണ്ണ് നിർദ്ദേശിച്ച ചെറുക്കൻ കുഫുവത്താളാണ്, ബാപ്പ പറയുന്ന ചെറുക്കൻ കുഫു വെക്കാത്ത ആളാണ്. എന്നാൽ അവിടെ പെണ്ണ് നിർദ്ദേശിച്ച ആളോട് കെട്ടിക്കണം, അതിന് തയ്യാറല്ലെങ്കിൽ അവിടെ കാതിക്കടവിടം. അഞ്ച്, വൈബത്തുഹു, ഈ പിതാവ് അഥവാ രക്ഷിതാവ് അപ്രത്യക്ഷനാവുക, മസാഫത്ത് കസുരിൻ, കസർ ജായിസാവുന്ന ദൂരം എന്ന് പറഞ്ഞ രണ്ട് മർഹലയിൽ കുറയാത്ത ദൂരത്താണ്.
വാപ്പണാളും ബാപ്പ സ്ഥലത്തില്ല, രണ്ടു പറയാനേക്കാൾ ദൂരത്ത് ആണാളുള്ളത്. ബാപ്പ ആരും വക്കാലത്ത് ഏൽപ്പിച്ചിട്ടും ഇല്ല, ബാപ്പാക്ക് ആ സമയത്തൊട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞും ഇല്ല. എന്നാ പിന്നെ വാപ്പല്ലെങ്കിൽ പിന്നെ അങ്ങൾക്കാണല്ലോ അധികാരം, ഇവിടെ പറ്റൂല, കാരണം ഇവിടെ ബാപ്പുണ്ട്. അങ്ങനെ സാഹചര്യം വന്നാൽ കാവി നിക്കായി തീർക്കണം. അപ്പോ മസാഫത്തുൽ ഖസറിന്റെ ദൂരത്താവുമ്പോൾ എപ്പോഴും ചാടി കയറി കാവിയാട് കെട്ടിച്ചു കൊടുക്കണം എന്നല്ല പറഞ്ഞ ഇതിന്റെ അർത്ഥം. മറിച്ച് രക്ഷിതാവോ രക്ഷിതാവ് വക്കാലത്ത് ഏൽപ്പിച്ച വക്കീലോ ഉണ്ടെങ്കിൽ അവർ തന്നെയാണ് നിക്കായി തീർക്കേണ്ടത്. അത് രണ്ടുമില്ല. ഇപ്പൊ നമ്മളൊക്കെ ഗൾഫിന്ന് നാട്ടിലുള്ള മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വക്കാലത്താക്കി അറിയിക്കും. അപ്പൊ പിന്നെ കാവിയാട് വരണ്ട യാതൊരു ആവശ്യമില്ല. നേരിട്ട് വരിയോ വലിയ വക്കാലത്ത് ഏൽപ്പിച്ച വ്യക്തിയോ ഇല്ല എങ്കിൽ കുഫുവത്ത് ഒരു പുതിയാപ്പളനോടാണ് നിക്കായി ചെയ്യുന്നതെങ്കിൽ അവിടെ കാവിക്ക് ഇടപെടാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാവിക്ക് എപ്പോഴും കുഫുവത്ത് ഭർത്താവിനോട് കെട്ടിച്ചു കൊടുക്കാനേ പാടുള്ളൂ. അല്ലാത്തവരോട് കെട്ടിക്കാൻ സ്വന്തം രക്ഷിതാക്കൾക്ക് പറ്റും. എങ്ങനെ? പെണ്ണിനും തൃപ്തിയാണ്, രക്ഷിതാവിനും തൃപ്തിയാണെങ്കിൽ കുഫുവത്ത് ഇട്ടില്ലെങ്കിലും കല്യാണം നടക്കും. സഹിയാ കാവിക്ക് പറ്റൂല. അത് പെണ്ണ് തൃപ്തി പെടട്ടെ പെടാതിരിക്കട്ടെ, കാവി ഇടപെട്ട് നിക്കാഹ് നടത്തണമെങ്കിൽ പുതിയാപ്പിള കുഫുവത്തവരായിരിക്കണം. ആറ് രക്ഷിതാവിന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കാതിരിക്ക. ആള് രണ്ട് മറഹന ദൂരത്തൊന്നുമല്ല, രണ്ട് മറഹന ദൂരത്തല്ല, പക്ഷേ ഈ പിതാവ് ഉള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ട്? പോകുന്ന വഴി സുരക്ഷിതമല്ല. അങ്ങനെ എന്തൊരു പ്രത്യേക സാഹചര്യമാണ് കുട്ടിക്കോള്? വല്ല അക്രമവും കൊള്ളയും ഭയങ്കരം അട്ടിമറിയും കൊലയും ഒക്കെ നടക്കുന്നൊരു സാഹചര്യമാണ് ആ പോകുന്ന വഴിയിൽ. അപ്പോ അയാൾ രണ്ടു മറഹലിൽ നിന്നും ദൂരത്തല്ലെങ്കിൽ പോലും അദ്ദേഹമുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വഴി സുരക്ഷിതമല്ല എങ്കിൽ അവിടെ കാവിക്ക് നിക്കായി തീർക്കാം. അതല്ലെങ്കിൽ ആ ഒരു കൗനിഹി സിജിനി പോകുന്ന ബൈക്കല്ല കുഴപ്പം, ആള് ജയില്ല, പരോളൊന്നും കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വരി. പരോൾ കിട്ടാത്ത നിക്കാഹുകളൊക്കെ പഴയ കാലത്ത് ധാരാളം കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ വരാം, പരോൾ കിട്ടിയാൽ നല്ലത്, കിട്ടിയിട്ടില്ലെങ്കിലും നിക്കാഹ് മുടങ്ങുമൊന്നുമില്ല എന്നർത്ഥം. കോടതിയിൽ അല്ല ജയിലിൽ നിന്നും നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പുതിയാപ്പിളക്ക് അങ്ങോട്ട് പോകാനും പറ്റൂല, അതുപോലെ ആൾക്ക് ഇങ്ങോട്ട് വരാനും പറ്റൂല. വക്കാലത്തേൽപ്പിക്കാനും സാധ്യതയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലുള്ള ജയില, എന്തോ ഉള്ള ഭീകര കുറ്റത്തിനും അണ്ടർഗ്രൗണ്ട് ജയിലിൽ അടക്കപ്പെട്ട ആളാണ് ഒട്ടിക്കുളി, അങ്ങനത്തെവർക്ക് സന്ദർശകരൊന്നും അനുവദിക്കൂല. അതുപോലെ തന്നെ അവര് കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലുള്ള ജയിലിലാണ് ആളുള്ളത്, അവിടെയും കാവിക്ക് നിക്കായി തീർക്കാം. രണ്ടും കാരണം തന്നെയാണ് തഴുതുരുസൂലിഹീന, ഈ വലിയന്റെ അടുത്ത് എത്തിപ്പെടാൻ അസാധ്യമാകുക. അത് വഴി സുരക്ഷിതമല്ലാത്തത് കൊണ്ടാവാം, പ്രത്യേക ജയിലിലായത് കൊണ്ടാകാം, ഒക്കെ ആകാം. അപ്പം യഥാർത്ഥ വലിയുണ്ട്, പക്ഷെ ആ വലിയന്റെ അടുത്ത് എത്തിപ്പെട്ട് നിക്കാഹ് നടത്താൻ പറ്റാത്ത പ്രതികൂല സാഹചര്യമാണെങ്കിൽ ആ സാഹചര്യത്തിലും കാവിയാണ് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത്. ഏഴാമത്തെ അവസ്ഥ തവാരീഹി, കോടതി സമൻസ് അയച്ചിട്ടും ആള് ഹാജരാകുന്നില്ല, ഒളിച്ചു. അതാണ് അന്നത്തവാരി അല്ലിഫാ, പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ ഇയാൾ തയ്യാറല്ല, കോടതി സമൻസ് അയച്ചിട്ട് കോടതിയിൽ ഹാജറുമാകുന്നില്ല, ഒളിച്ചു. ആ സാഹചര്യത്തിൽ കോടതിയിൽ ഹാജരായി നീ നിക്കായി ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിസമ്മതിച്ചു എന്ന് ഉറപ്പുവരുത്താനെങ്കിൽ ആള് വരണ്ടേ? ആള് വരുന്നില്ല, ആള് ഒളിച്ചു. സമൻസ് നോട്ടീസും മടങ്ങി വന്ന് പോലീസുകാരൻ പറഞ്ഞു അങ്ങനെ ഒരാളെ കാണാനില്ല, പിന്നെന്താക്കുക? കാവിയുടെ കെട്ടുക. അപ്പോ വിസമ്മതിച്ചുകൊണ്ട് ആള് ഒളിക്കുന്നു. കോടതി നോട്ടീസ് ഇട്ടപ്പോ സ്വീകരിക്കാനോ കോടതിയിൽ ഹാജരായി തന്റെ ഭാഗം വാദിക്കാനോ ഒന്നും തയ്യാറില്ല, ആള് ഒളിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒളിക്കൽ
ലഭിക്കുന്ന സാഹചര്യത്തിൽ കാലിക്ക് പെണ്ണിനെ നിക്കായി ചെയ്തു കൊടുക്കാവുന്നതാണ്. എട്ടാമത്തെ അവസ്ഥ തഹസ്സും. ഒരു മിനിറ്റ്. ചങ്ങായി കട്ട് ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടും ഒരു കഥയില്ലാത്തി ഒരിക്കൽ ക്ലാസ്സിനെ പറ്റി ഇതൊന്നും കഥ ഉണ്ടാവില്ല. അങ്ങനത്തെ ചില സാധുക്കൾ ഉണ്ടാവും. അതിലെ പെട്ട ഏതൊരു സാധു. എട്ട് തഅസ്സുഹു, ഇവൻ ബലപ്രയോഗത്തിലൂടെ വിസമ്മതിക്കുക എന്ന് പറഞ്ഞാല് പാപ്പ നിലവിലുണ്ട്, പെണ്ണ് ആവശ്യപ്പെട്ടിട്ട് നിക്കായി ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ അടുത്ത ഉത്തരവാദിത്വം കേസ് കോടതിയിൽ ഫയൽ ചെയ്യുക എന്നതാണ് പെണ്ണിന്റെ ഉത്തരവാദിത്വം. അങ്ങനെ കേസ് ഫയൽ ചെയ്ത മൂന്ന് അവസ്ഥ വരും. അതാ പറയുന്നത്, ഒന്ന് കോടതിയിൽ നിന്നും നോട്ടീസ് കിട്ടിയതനുസരിച്ച് കോടതിയിൽ ഹാജരായി, ഹാജരായി കോടതി പറയുന്നു നിന്റെ മകൾ ഇന്ന ആള് ഇന്ന കഫുവത്ത പുരുഷനോട് നിക്കായി കൊടുക്കാൻ പറയുന്നുണ്ട്, അതുകൊണ്ട് നീ നിക്കായി ചെയ്തു കൊടുക്കണം എന്ന് കോടതി ആജ്ഞാപിക്കുന്നു. പക്ഷേ അയാൾ അതനുസരിക്കുന്നില്ല, അതാണ് ഒന്നാമത്തെ അവസ്ഥ. അപ്പൊ കാതിക്കറാട്ട് നിക്കായി കൊടുക്കുക. രണ്ടാമത്തെ അവസ്ഥ, ഇതേ രീതിയിൽ പെണ്ണിന്റെ അന്യായം ലഭിച്ചപ്പോ കോടതി നോട്ടീസ് അയച്ചു, ഈ നോട്ടീസ് കൈപ്പറ്റാനോ കോടതിയിൽ ഹാജരാകാനോ തയ്യാറാകാതെ മുങ്ങി, അതാണ് തവാരി. മൂന്നാമത്തെ അവസ്ഥ അതല്ല, നോട്ടീസ് കിട്ടിയിട്ടും ഇയാൾ കോടതിയിൽ ഹാജരായില്ല മുങ്ങിയില്ല, ആരന്നെ നിർബന്ധിക്കാൻ അങ്ങനത്തെ ആളുണ്ടെങ്കിൽ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ് ശക്തി പ്രയോഗ പ്രകടനം ശക്തി പ്രകടന നോട്ടീസിന് സ്വീകരിക്കാതെ മുങ്ങിക്കളിക്കുന്ന ആള്. മൂന്നാമത് പറയുന്ന അങ്ങനെയല്ല, ഹാജരാകാനും തയ്യാറില്ല ആള് മുങ്ങണമില്ല, പക്ഷേ അയാള് അയാള് കുറച്ച് അങ്ങനെ ഇരിക്കും, ഒരു ഒരു ഗുണ്ടാ സ്വഭാവമുള്ള ആളാണ്, ആരാ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല്ല എന്നെ അതിനെ നിർബന്ധിക്കാനും വരാരുമില്ല, ഞാൻ വരുന്നോടത്ത് കണ്ടോളാം എന്ന് അങ്ങനെ തഅസ്സുസ് ചെയ്യുന്നു. അപ്പവും ഓന് പോക, കാൽച്ചായ കിട്ടിയാ കുടിക്ക, ഇല്ലെങ്കിൽ പോക, കാലുകാര് നിക്കായി തീർക്കും. ഇങ്ങനെ മൂന്നവസ്ഥ അത്. ഒമ്പത്, ഇറാദത്തുഹു, ഈ വലിയ ഉദ്ദേശിക്കുക, നിക്കാഹ മൗലിയത്തി, തന്റെ വിലായത്തിന്റെ അതികീഴിലുള്ള പെണ്ണിനെ കിട്ടാൻ താൻ ഉദ്ദേശിക്കുക. അങ്ങനെ ഇപ്പോ താൻ തന്നെ വലിയ എന്നിട്ട് താൻ തന്നെ കിട്ടും ചെയ്യുക, അങ്ങനത്തെ ഒരു പെണ്ണേതാ കയ്യക്കൂനായി വലിയാവും പോലെ ഇബ്നാമിഹ എന്ന് പറഞ്ഞാല് ഈ പെൺകുട്ടിക്ക് ആങ്ങളാരൊന്നുമില്ല, ബാപ്പി വല്യാപ്പി പോലുമില്ല, ഇളാപ്പ മൂത്താപ്പമാരും ഇല്ല, പിന്നെ ആരാള്? ഈ പെൺകുട്ടിന്റെ മൂത്താപ്പാന്റെ ഒരു മകനുണ്ട്, ഈ അല്ലെങ്കിൽ ഇളാപ്പാന്റെ ഒരു മകനുണ്ട്, ഇവരിപ്പൊ രക്ഷിതാവായിട്ടുള്ളൂ. അപ്പൊ ഇളാപ്പ മൂത്താപ്പ മക്കൾ തമ്മിലുള്ള കല്യാണം ഹലാലാവുമല്ലോ. അപ്പൊ ഈ പെൺകുട്ടിനെ ഈ ചെറുക്കം കെട്ടാൻ ഉദ്ദേശിക്കുന്നു. പുരാണ ജ്യേഷ്ഠന്റെ മകൻ അനുജന്റെ മകളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ അനുജന്റെ മകളെ നിക്കായി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വലിയായിട്ട് ഈ ജ്യേഷ്ഠന്റെ മകൻ തന്നെ ഉള്ളൂ. ഇവിടെ കാദി ഇടപെടും. അപ്പോ പെണ്ണിന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് കാദി നിൽക്കും. ഈ രക്ഷിതാവായ മൂത്താപ്പാന്റെ മകൻ പുതിയാപ്പളാകാം. പത്ത്, ഇറാദത്തുഹു, ഈ വലിയായ രക്ഷിതാവായ ആള് ഉദ്ദേശിക്കുന്നു തസ്വീജഹ, ഈ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ, ലിത്വസ്ലിഹി, തന്റെ പ്രായം തികയാത്ത കുട്ടിക്ക്. വലിയും രക്ഷിതാവ്
അയാൾ തന്നെയാണ് ഈ കുട്ടിൻ്റെ രക്ഷിതാവും. ഇയാൾ തന്നെ കുട്ടിക്കാണെങ്കിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ല. അപ്പൊ ഈജാബ് പറയേണ്ടത് വലിയ എന്നുള്ളവർക്ക് ഇയാൾ തന്നെയാണ്. കബൂല് പറയേണ്ടത് ഈ കുട്ടി പ്രായപൂർത്തി എത്താത്തത് കൊണ്ട് കുട്ടിക്ക് വേണ്ടി ഇയാൾ തന്നെയാണ്. അവിടെ വല്യാപ്പക്ക് മാത്രമേ ഈജാബും കബൂലും ഒന്നിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞുപോയി തവല്ലി തറഫൈനിന്റെ അധികാരം ആകെ ദുന്യാവില് വല്യാപ്പാക്ക് മാത്രമാണ്. മുജിബറായ വലിയായി വന്നാൽ വല്യാപ്പാക്ക് എന്ത് ചെയ്യാ? ഈജാബും കബൂലും പറയാ. എന്നാൽ നമ്മൾ ഉണർത്തി തോന്നു ഈജാബും കബൂലും പറയുന്ന അയാൾ മുജിബറാവണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിനെ ഫസ്റ്റ് കെട്ടിക്കുന്നതാവണം. ഒന്ന് കെട്ടിച്ചു തീർത്തതിന് ശേഷമാണെങ്കിൽ പിന്നെ അവിടെ വല്യാപ്പയാണെങ്കിലും പറ്റൂല കബൂലാക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പെണ്ണ് പ്രായപൂർത്തി എത്തിയതിന് ശേഷം പെണ്ണിന്റെ സമ്മതം ആവശ്യമുള്ള സാഹചര്യമാണ്. അപ്പൊ അവിടെ ഈജാബും കബൂലും ഒരാൾക്ക് പറയാൻ പറ്റാത്ത സാഹചര്യം. പതിനൊന്ന് ഇറാദത്തുഹു അന്നല്ലേ ഇപ്പൊ വായിച്ച് അന്നെ ഒരു രക്ഷിതാവ് ഉദ്ദേശിക്കുന്നു ആണെങ്കിൽ രക്ഷിതാവാണെങ്കിലോ മുജിബിറായ വലിയ അല്ല താനും. മുജിബിറായ വലിയ എന്ന് പറഞ്ഞ മുമ്പ് നമ്മൾ പറഞ്ഞു, ഇല്ലെങ്കിൽ ഒന്നുകൂടി പറയാ. ഒരു പെണ്ണിനെ സംബന്ധിച്ച് സമ്മതം ആവശ്യമില്ലാതെ സ്വമേധയാ വിവാഹം ചെയ്തു കൊടുക്കാൻ അധികാരമുള്ള ആൾക്കാണ് മുജിബിറായ വലിയ എന്ന് പറയുന്നത്. അത് സ്വന്തം പിതാവിനും പിതാവിന്റെ പിതാവിനും മാത്രമുള്ള സ്ഥാനമാണ്. അവർക്ക് തന്നെ ഈ സ്ത്രീയെ ആദ്യമായി നടത്തുന്ന വിവാഹത്തിന് മാത്രമേ ഈ അവധികാരം ഉള്ളൂ. അപ്പൊ ഒരു മകളെ ഫസ്റ്റിൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു പേരമകളെ ഒന്നാമത്തെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഈ വല്യാപ്പാക്കും ബാപ്പാക്കും അധികാരം ഉണ്ടെങ്ങനെ മുജിബിറായ വലിയെന്നുള്ളവർക്ക് സമ്മതം വാങ്ങാതെ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും. അതേസമയത്ത് വാപ്പ തന്നെയാണെങ്കിലും ഒന്ന് കെട്ടിച്ചു തീർത്ത പെണ്ണ്, അല്ലെങ്കിൽ കെട്ടിച്ചിട്ട് ഭർത്താവ് മരണപ്പെട്ട പെണ്ണ് രണ്ടാമതൊരു ഭർത്താവിനോട് കെട്ടിക്കണമെങ്കിൽ വാപ്പയാണെങ്കിലും പെണ്ണിന്റെ സമ്മതം ആവശ്യമാണ്. അപ്പൊ മുജിബിറല്ലാതായി. വല്യാപ്പയാണെങ്കിലും അങ്ങനെ തന്നെ പെണ്ണിന്റെ സമ്മതം വേണം, മുജിബിറല്ലാതായി. അതാണ് രക്ഷിതാവ് മുജിബിരിൻ എന്ന് പറയാൻ പറഞ്ഞ് മുജിബിറായത് എന്ന് പറഞ്ഞാൽ പെണ്ണിനെ ആദ്യം കെട്ടിക്കുന്നതാകണം, കെട്ടിക്കുന്ന ആള് വാപ്പയോ വാപ്പാന്റെ വാപ്പയോ ആണോ, അപ്പൊ മാത്രമേ മുജിബിറുള്ളൂ. അല്ലാത്തവരൊന്നും മുജിബിറല്ലാത്തവരിയാണെന്ന് പറഞ്ഞാൽ പെണ്ണിനെ പ്രായപൂർത്തി എത്തിയിട്ട് ബുദ്ധിയുണ്ടായിട്ട് സ്വമേധയ എന്താവണം, പെണ്ണ് സമ്മതം കൊടുത്തതിന് ശേഷമേ നിക്കായി ചെയ്യാൻ പറ്റൂ. ഇറാദത്തുഹു തസ്വീജ, രക്ഷിതാവ് ഈ പെൺകുട്ടിയെ നിക്കായി ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ആർക്ക്? ലിഹഫീദിഹി, അദ്ദേഹത്തിന്റെ പേരമകന്. അദ്ദേഹത്തിന്റെ പേരമകന് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു വല്യാപ്പ കൂട്ടിക്കോളി, ഒരു പെൺകുട്ടിയുണ്ട്, ഒരു മകന്റെ മകളും മറ്റൊരു മകന്റെ മകനുമാണ്. ഈ മകന് പ്രായപൂർത്തി എത്തിയിട്ടില്ല, പെണ്ണിന് പ്രായപൂർത്തി എത്തിയെന്ന്. പെണ്ണിന് പ്രായപൂർത്തി എത്തിയെന്ന് ഒന്ന് കെട്ടിച്ചു തീർത്ത കുട്ടിയാണ്. ഒന്ന് കെട്ടിച്ചു തീർത്ത കുട്ടിയാവുന്ന ഈ പേരക്കുട്ടിയെ തന്റെ പ്രായപൂർത്തി എത്താത്ത ഒരു പേരക്കുട്ടിക്ക് വേണ്ടി കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഈ വല്യാപ്പാക്ക് പറ്റൂല. ഈജാബ് ഇയാൾ തന്നെ പറയേണ്ടത്, കബൂലും അയാൾ തന്നെ പറയേണ്ടത്. അവിടെ മുജിബിറല്ലാത്തത് കൊണ്ട് ഈജാബ് പറയാനുള്ള അവകാശം ഇപ്പോൾ അയാൾക്ക് ഇല്ലാതായി പോവും. കാരണം കബൂൽ എന്തായാലും അയാൾ പറയണം പ്രായപൂർത്തി എത്താത്ത മകന് വേണ്ടിയിട്ടായതുകൊണ്ട്. അവിടെ കാവി ആണ് ഈജാബ് പറയേണ്ടത്. പന്ത്രണ്ട്, കൗനുഹ, ഈ പെൺകുട്ടിയായിരിക്കുക മജ്നൂനത്തൻ, കുട്ടിക്ക് ബുദ്ധി ശരിയില്ലാത്തവളാകുക, ബാലികത്തൻ എന്ന പ്രായപൂർത്തി എത്തി ചെയ്ത്. പെണ്ണിന് പ്രായപൂർത്തി എത്തിയെന്ന് പക്ഷേ ബുദ്ധിയില്ല. നിലവിലാണെങ്കിലോ ബിന അബിൻ വരാജദ്ദിൻ, വാപ്പിയില്ല വല്യാപ്പിയില്ല. വാപ്പി വല്യാപ്പി ഉണ്ടെങ്കിൽ അവൾക്ക് ചെയ്യാം, വാപ്പയുമില്ല വല്യാപ്പിയില്ല, ആങ്ങനെയാണുള്ളത് കെട്ടിക്കാൻ. പക്ഷേ ആൾക്ക് പ്രായപൂർത്തി എത്തിയും ചെയ്തതിന് ബുദ്ധിയില്ല. എന്നാൽ അവിടെ ആങ്ങൾക്ക് കുട്ടിനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല. വാപ്പുണ്ടെങ്കിൽ വാപ്പക്ക് പറ്റും, വല്യാപ്പുണ്ടെങ്കിൽ വല്യപ്പക്കും പറ്റും. മുജിബിറായ വലിയാണതുകൊണ്ട് ആങ്ങളെ മുജിബിറല്ലല്ലോ, സമ്മതം പരിഗണിക്കണം. പക്ഷെ സമ്മതം പറയാൻ ബുദ്ധിയില്ലാത്ത ആൾക്ക് എങ്ങനെ സമ്മതം പറയാൻ കഴിയുക? അങ്ങനെ വരുമ്പോ പിന്നെ ഫൈസ് ഓഫ് വിജുഹ, പ്രായപൂർത്തി എത്തിയ
പാപ്പിമല്ലാപ്പില്ലാത്ത ബുദ്ധിയില്ലാത്ത ഈ പെൺകുട്ടിയെ കെട്ടിച്ചുകൊടുക്കേണ്ടത് അൽഹാക്കിമോ ഖാളിയാണ്. പക്ഷെ ഖാളി ഏകപക്ഷീയമായി ചെയ്യാൻ പറ്റൂല. ബാദമുറാജനത്തില്ല കാരിബി, ഈ പെണ്ണിന്റെ അടുത്ത ബന്ധുക്കളാവുന്ന ആളുകളുമായി കൂടിയാലോചന നടത്തി തീരുമാനിച്ചതിന് ശേഷം കെട്ടിച്ചു കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ 12 സാഹചര്യങ്ങളിൽ ഖാളിയായിരിക്കും നിക്കാഹ് ചെയ്യേണ്ടത്. ഇനി ചെറിയൊരു വിഷയം കൂടി ഉണ്ട്, അത് പറഞ്ഞാല് നമുക്ക് വളരെ പ്രധാനപ്പെട്ട എപ്പോഴും നമ്മുടെ ഇടയിൽ സംശയങ്ങൾക്ക് വഴിവെക്കുന്ന വലിയൊരു വിഷയം. ഈ മഹറം കെട്ടുബന്ധം ഹറാമാവുന്ന 3 വഴി, ആ ഓരോ വഴിയിലൂടെയും ആരൊക്കെയാണ് കെട്ടുബന്ധം ഹറാമാവുന്നത് എന്ന വലിയൊരു വിഷയമാണ് അത്. ഇൻഷാ അള്ളാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ പിന്നീട് അടുത്ത ആഴ്ച സൗകര്യം പോലെ നമുക്ക് ഓതാം. ഇന്ന് സാക്ഷികളെ പറ്റിയും കൂടി പറഞ്ഞാൽ അർക്കാനുകളൊക്കെ പൂർത്തിയായി. പുതിയാപ്പളിനെ പറ്റി പറഞ്ഞു, പുതിയൊന്നിനെ പറ്റി പറഞ്ഞു, രക്ഷിതാവിനെ പറ്റി പറഞ്ഞു, സീവനെ പറ്റിയും പറഞ്ഞു. ഇനി 5-ാമത്തെ സാക്ഷികള, അത് ചെറിയ വിഷയമാണ്. അതുകൊണ്ട് അതുകൂടി ഇന്നാട് ഓതി തീർത്താൽ ഇനി നമുക്ക് ഇൻഷാള്ള കെട്ടൽ ഹറാമാക്കപ്പെടുന്ന 3 വഴികൾ, ഓരോ വഴിയിലൂടെയും ഹറാമാക്കപ്പെടുന്ന ആളുകൾ, അത് സംബന്ധിച്ച് വിശദമായ ഒരു പഠനമാണ്. അത് ഉദോ മുറിയുന്നവർക്ക് മുതൽക്ക് ഒന്നിച്ച് മഹറം യാത്ര ചെയ്യുന്നത് തുടങ്ങിയുള്ള വിഷയങ്ങളിലൊക്കെ ഫലപ്രദമായ വലിയൊരു വിഷയമാണ്. അത് ഇൻഷാള്ള അടുത്ത ആഴ്ചത്തെ സൗകര്യപ്പെട്ട ദിവസങ്ങളിൽ നമുക്ക് നടത്താം. ഷുറൂത്തു ഷാഹിദി അത് കുറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ടാണ് അതും കൂടി കൂട്ടത്തിലോട്ട് പോകുന്നതുകൊണ്ട് സമയം ആവുന്നുള്ളൂ. സാക്ഷികളുടെ ഷർത്തുകൾ, ഷുരുത്ത ഷർത്താക്കപ്പെടും. ഫീ കുല്ലി മിൻ ഷാഹിദേ നിക്കാഹിൻ, നിക്കാഹിനെ ഓരോരുത്തർക്കും ഷർത്താക്കപ്പെടും. എന്ത്? 13 അംറാ, 13 കാര്യം ഉണ്ടോ? ബേക്കക്ക് ബേക്കക്ക് വരും തോറും ഷർത്ത് എണ്ണ ഏറുക. പുതിയ എണ്ണിന് ഷർത്ത് 6, പുതിയാപ്പിളക്ക് ഷർത്ത് 6, അതുപോലെ തന്നെ സീഹക്കും ഷർത്ത് അത്ര തന്നെ ഉള്ളൂ. രക്ഷിതാവ് എത്തിയപ്പോത്തിന് ഷർത്ത് 8. സാക്ഷിക്കാവുമ്പോഴോ? സാക്ഷിക്ക് 13 ഷർത്താണ്. സാക്ഷില്ല ഞാനാണെങ്കിലോ നിക്കാവിട്ട് സഹിയാവൂല്ല, ഇവിടെ പ്രശ്നം. ഷുരുത്ത ഷർത്താക്കപ്പെടും. ഫീ കുല്ലിമിൻ ഷാഹിദൈ നിക്കാഹിൻ, നിക്കാഹിന്റെ 2 സാക്ഷികളിൽപ്പെട്ട ഓരോ സാക്ഷികൾക്കും ഷർത്താക്കപ്പെടും. 13 അംറാ, 13 കാര്യങ്ങൾ ഷർത്താക്കപ്പെടും. ഏതൊക്കെയാണത്? 1-ാമത്തേത് അൽ ഇസ്ലാമോ, സാക്ഷി നിൽക്കുന്ന ആള് മുസ്ലിമായിരിക്കണം. ഒരു മുസ്ലിമായ പെൺകുട്ടിയുടെ നിക്കാഹാണ് നടക്കുന്നത്, ഒരു മുസ്ലിമായ പുരുഷനാണ് നിക്കാഹ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ മുസ്ലിമായ ഒരു പുരുഷൻ കിതാബിയത്തായ ഷർത്തൊത്ത ഒരു പെണ്ണിനെയാണ് നിക്കാഹ് ചെയ്യുന്നത് എങ്കിൽ സാക്ഷി മുസ്ലിമാവണം. 2-ാമത്തേത് തക്ലീഫു, ഈ സാക്ഷിക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടായിരിക്കണം. 3-ാമത്തെ വൽ ഹുജിയത്തു, സ്വതന്ത്രനായിരിക്കണം, അടിമ പറ്റൂല. വസുഖൂറത്തു, ആണായിരിക്കണം. കെട്ടിക്കുന്നത് പെണ്ണിനെയാണെങ്കിലും സാക്ഷി പറയുന്നവൻ ആണായിരിക്കണം, പെണ്ണ് സാക്ഷി എന്നാ പറ്റൂല. വൽ അദാലത്തു, അത് മാത്രമൊന്നും പോരാ, ആള് ആദിലായിരിക്കണം. വലിയ പ്രശ്നമാണ്. അദാലത്ത് 2 ആദിയുണ്ട്, അദാലത്ത് റിവായത്തും അദാലത്ത് ഷഹാദത്തും എന്ന് പറയും. ഇവിടെ അദാലത്ത് ഷഹാദത്താ. അപ്പോ പ്രത്യക്ഷമായോ പരോക്ഷമായോ പാപ്പിയാണെന്ന് സ്ഥിരപ്പെട്ട ആളാവാൻ പാടില്ലെന്ന് മാത്രമല്ല, ഇവൻ പാപ്പി അല്ല എന്ന് സ്ഥിരപ്പെടണം എന്നതാണ്. പക്ഷെ വലിയ പ്രശ്ന, ഇന്ന് അങ്ങനത്തെ ആളെ കിട്ടാൻ സാധ്യല്ല. അതുകൊണ്ട് ഒരു പടി നമ്മൾ കീപ്പിട്ടിറങ്ങി വന്നുകൊണ്ട് പറയും, മസ്തൂറുൽ അദാലത്തായാലും മതി. അത് 2-ാം കൗലാണ്, മസ്തൂറുൽ അദാലത്തായാലും മതി. അത് പറയാതിരുന്നാൽ 1-ാം കൗലനുസരിച്ചാണെങ്കിൽ ഇന്ന് നടക്കുന്ന നിക്കാഹുകളിൽ ഒരു 50%ത്തിലധികവും സഹിയാകാതെ പോകും. കാരണം എന്താ? പല നിക്കാഹിന്റെ സദസ്സുകളിലും ശരിക്ക് അദാലത്ത് സുബൂത്ത് സ്ഥിരപ്പെട്ട 2 സാക്ഷികൾ ഉണ്ടാകല്ല അപൂർവമാണ്.
എല്ലാവരും മോശപ്പെട്ടവരാണ് എന്നല്ല, മോശപ്പെട്ടവരാണോ അല്ലേ എന്ന് അവ്യക്തമായവരാണ് പലരും. പുറത്ത് നല്ല തലയെക്കെട്ടും നീളം കുപ്പായവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ലോട്ടറി ടിക്കറ്റ് കീശയിൽ വെച്ച് അടക്കുന്ന ആളുകൾ വരെ ഉണ്ട്. പലിശ ബാങ്കുമായിട്ട് ഇടപെടുന്നത് മുതൽക്ക് വലിയ ഫിസ്റ്റിന്റെ കാരണങ്ങളൊക്കെ ചെയ്യുന്നവരാ ധാരാളമുള്ള കാലാണ്. അപ്പോ ശരിക്ക് സാക്ഷിക്കുള്ള അദാലത്ത് എന്ന് പറയണമെങ്കിൽ എന്തു വേണം? ഇയാള് പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ ഫാസിക് അല്ല എന്ന് സ്ഥിരപ്പെടണം. അത് പ്രയാസ. പിന്നൊരു രണ്ടാം കൗലുണ്ട്, മസ്തൂറുള്ള അദാലത്തായാൽ മതി എന്ന് പറഞ്ഞാൽ ഇയാൾ മോശപ്പെട്ടവനാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു പലരും ഉണ്ട്. കൃത്യമായി പള്ളിക്കൽ വന്ന് നിസ്കരിക്കുന്ന ആളാണ്, അതുപോലെ തന്നെ താടി വടിക്കാത്ത ആളാണ്, തലമറക്കുന്ന ആളാണ്, മാന്യനാണ്, അറിയപ്പെട്ട കുറ്റവാളിയായിട്ട് അദ്ദേഹത്തെ എവിടെയും രേഖപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ആളുകൾ ധാരാളം ഉണ്ടാവും. അങ്ങനത്തെ മതി, മസ്തൂറുള്ള അദാലത്ത് മതി എന്ന അഭിപ്രായം എടുക്കേണ്ടി വരും. ആട്ടെ, പിന്നെ റസീദായിരിക്കുക. നല്ല കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശരിയായ നന്മ തിന്മകൾ വേർതിരിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള പ്രാപ്തിയും കൂടി ഉള്ളതായിരിക്കണം. വൽ മുറുവത്തു, അതോടുകൂടി മാന്യനം ആയിരിക്കണം, മാന്യതയുള്ള ആളായിരിക്കണം. ആള് കുറ്റം തെറ്റൊന്നും ചെയ്യണില്ല, മാന്യമല്ലാത്ത പെരുമാറ്റമുള്ള ആളാണ്, അയാളും പറ്റൂല സാക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ബുദ്ധിമുട്ടാവുക. ഇതുപോലെ അറിയോ, ഹിയ തവക്കിൽ അദ്നാസ് ഉറുഫൻ, ഉറുഫ് നാട്ടുമര്യാദ അനുസരിച്ച് താന സ്വഭാവം എന്ന് പറയുന്ന കാര്യങ്ങളെ സൂക്ഷിക്കലാണ്. ഏതുപോലെ വെച്ചാൽ അഖിലി വൈരി സൂക്കിൻ വഷുർബുഹു ഫിസ്സൂഖി. ഒരു മാന്യനായ വ്യക്തി, ഒരു അങ്ങാടി തൊഴിൽ എടുക്കുന്ന ഒരാളെ പറ്റിയല്ല, ഒരു മാന്യനായ ഒരു വ്യക്തി അങ്ങാടി കൂടെ ആളുടെ കൂടെ ഇങ്ങനെ ഒരു ആപ്പിളും കടിച്ചു തിന്നുകൊണ്ട് ഇങ്ങനെ ചോട്ടുകൂടെ ഇങ്ങനെ വയന്ന് നടക്കുക, അതൊരു മാന്യനെ സംബന്ധിച്ച് ചേർന്നതല്ല. അല്ലെങ്കിൽ പിടിയെ പോയിട്ട് ഒരു ജ്യൂസ് വാങ്ങി അതും കുടിച്ചുകൊണ്ട് ഇങ്ങനെ ചോട്ടുകൂടെ താരാപാര നടക്കുക, അതൊക്കെ താന്ന സ്വഭാവമാണ്. അതേസമയത്ത് സ്ഥിരമായിട്ട് അങ്ങാടിയിൽ ജോലി ചെയ്യുന്ന ആളാണ്, പുതാര പോട്ടറാണ്, അയാൾ വണ്ടിയിൽ നിന്ന് ചരക്കിറക്കുന്നു, വണ്ടിക്ക് കയറ്റുന്നു, ചുമടെടുക്കുന്നു, അങ്ങോട്ട് അതിന്റെ ഇടയിൽ അയാൾക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരും, അവിടുന്ന് വെള്ളം കുടിക്കേണ്ടി വരും, അതിന് കുഴപ്പമില്ല, അതുകൊണ്ട് മുറുകത്ത് കടന്നും വരില്ല. അതേസമയത്ത് ഇങ്ങനത്തെ സൂക്കി അല്ലാത്ത ഒരു സാധാരണ പുറമെ നിന്നുള്ള ഒരു മനുഷ്യൻ അങ്ങാടിയിൽ ചെന്നിട്ട് റോളിംഗ് കാട്ടി ഇങ്ങനെ തിന്നുകൊണ്ട് ഇറക്കുക, അതുകൊണ്ട് കുടിച്ചുകൊണ്ട് ഇറക്കുക, അതൊക്കെ മാന്യതക്കേടാണ്, അവനും പറ്റൂല എന്നാണ്. അതുപോലെ തന്നെ അങ്ങാടി കൂടെ തലയും തുറന്നിട്ട് ഇങ്ങനെ അടുക്കുക, ആവശ്യമില്ലാതെ വിറ്റ് പറഞ്ഞിട്ട് ആളെ ചിരിപ്പിക്കുക, ഇതൊക്കെ താന്ന സ്വഭാവങ്ങളാണ്. ചെരപ്പൊക്കെ പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു 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 രസത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു വിറ്റൊക്കെ പറയുന്നതിനല്ല പറയുന്നത്, എപ്പോഴും ഇങ്ങനെ വെറുതെ ആളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിറ്റടിച്ചുകൊണ്ട് അടക്കുക, അതൊക്കെ മാന്യതക്കേട് വരും എന്നാണ്. അപ്പൊ മുറുവത്തും ഉണ്ടാവണം, അതിന് പുറം കേൾവി ശരിയായ ആളായിരിക്കണം, വൽ ബസറു കാഴ്ചയുള്ള ആളായിരിക്കണം, വന്നു തുക്കു സംസാരശേഷിയുള്ളതായിരിക്കണം, വത്തയക്കുന്നു ശരിക്കും കാര്യബോധമുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞാൽ ചെന്നി ബാധിച്ചിട്ടോ മറ്റ് രോഗങ്ങളെ കൊണ്ടോ വേണ്ടതുപോലെ കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള ബുദ്ധിപരമായ കഴിവിന് തകരാറ് സംഭവിക്കാൻ പാടില്ല എന്നാണ് അതാ തയക്കുന്നു. ിൽ വലിയ തന്നെയല്ല ഈ രക്ഷിതാവ് പറയുന്ന ഭാഷ തിരിയണം, വസ്സൗജി പുതിയാപ്ര പറയുന്ന ഭാഷയും തിരിയണം. തിരിയാണെങ്കിൽ പണ്ട് കേക്കണ്ടേ, മൂല്യാര് അജ്യാര ചോട്ടിൽ ഇങ്ങനെ പറയാ, അയാൾ അതിലും കുറച്ച് തനി ഇങ്ങനെ താത്തിയിട്ട് ഇതെന്തോ ഒരു അയിമ്പായ കാര്യാ ചെയ്യണമെന്നുള്ളവർക്ക് നിലത്തേക്ക് ഇങ്ങനെ കീപ്പൊട്ട് നോക്കിയിട്ട് മെല്ലെ ഒന്ന് മന്ദിരിച്ചു. അതിനിപ്പോ ഏത് ഭാഷയിലായാലും അടുത്തിരിക്കുന്ന സാക്ഷികൾക്കോ പുതിയാപ്പുള കുട്ടിക്കോ വ്യക്തമായിട്ട് തിരിഞ്ഞാലിക്കാൾ ബാത്തിലാണ്. പുതിയാപ്പുള കുട്ടിക്കും വ്യക്തമായി കേൾക്കണം, മനസ്സിലാവും വേണം. രണ്ട് സാക്ഷികൾക്കും വ്യക്തമായി കേൾക്കുമാണ് മനസ്സിലാവും വേണം. അപ്പൊ അവര്
ഇന്നപ്പോലത്തെ ഒരു ഈ മലപ്പുറം സ്റ്റേഷൻ മാത്രം പിടിക്കുന്ന ഒരാളാണ്. പുതിയാപ്പുറ ചെക്കൻ ഇംഗ്ലീഷിലാണ് പറയുന്നത്. തൻ്റെ ആണെങ്കിലോ അയാൾ പറയുന്നത് ഉറുദുവിലാണ്. ഉറുദു പറഞ്ഞതും ഈ സാക്ഷിക്ക് ഇരിയണില്ല, മറ്റേ ആൾ ഇംഗ്ലീഷ് പറഞ്ഞ ഔന്തിരിയണില്ല, കുഴഞ്ഞില്ലേ. അപ്പോ പുതിയാപ്പള പറയുന്നതും രക്ഷിതാവ് പറയുന്നതും ഏത് ഭാഷയാണോ ആ ഭാഷ ആർക്ക് തിരിഞ്ഞിരിക്കണം, ഈ രണ്ട് സാക്ഷികൾക്ക് മനസ്സിലാവുകയും വേണം. വാദമുഖോ ഹി വലിയൻ മുതായനൻ, ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ നിർണയിക്കപ്പെട്ട രക്ഷിതാവ് ആകാതേക്കും വേണം. കാരണം രണ്ടും കൂടി ഒരാളാകാൻ പറ്റൂല. പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്ന വലിയും ഇയാൾ തന്നെയാണ്, സാക്ഷിയും അയാൾ തന്നെയാണ്. അതേസമയത്ത് നിർണയമാകാത്ത വലിയാണെങ്കിൽ കുഴപ്പമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു പെണ്ണിന് പാപ്പല്ല, ആങ്ങളമാരാണ്. മൂന്ന് ആങ്ങളമാരുണ്ട്. അതിൽപ്പെട്ട മൂത്ത ആങ്ങളനോട് ആര് പറഞ്ഞു, പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്നെ നിക്കായ് ചെയ്തു കൊടുക്കാൻ ഞാൻ സമ്മതിച്ചു പറഞ്ഞു. അപ്പൊ ഈ മൂത്ത ആങ്ങളക്കാണ് നിക്കായ് ചെയ്തു കൊടുക്കാൻ സമ്മതം കൊടുത്തത്. അയാൾ വലിയായി. അതിന്റെ കീപ്പിട്ടുള്ള രണ്ട് ആങ്ങളമാർ രണ്ടാളും പ്രായപൂർത്തി എത്തിയോലാണ്. ഒരു സാക്ഷിയായി മതി, ഒരു പോരായില്ല. ഈ ഏട്ടന് നിർണയിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ മൂന്നാളും തുല്യരാണ്. എന്നാൽ ഇവിടെ അതിൽപ്പെട്ട ഒരാങ്ങളനെ വലിയായി പെണ്ണ് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് രണ്ടാൾക്ക് സാക്ഷിയാവാം. എങ്ങനെ വലിയായിട്ട് നിർണയിക്കൽക്ക് അബിൻ വാപ്പ, വാപ്പ ഉണ്ടാവുമ്പം പ്രത്യേകിച്ച് പ്രതിബന്ധമില്ലാത്ത സാഹചര്യത്തിൽ വാപ്പനെയാണല്ലോ നിർണയമായ വലിയ. അതല്ലെങ്കിൽ ഔ അഹ് മുൻഫരിദിൻ, ഒരാങ്ങളെ ആകെ പെൺകുട്ടിക്കൊള്ളൂ, പ്രായപൂർത്തിയെത്തിയ ഒരാങ്ങളെ ആകുള്ളൂ, വാപ്പല്ല. എന്നാ പിന്നെ ഇയാൾ തന്നെയാണല്ലോ കെട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അയാൾ സാക്ഷിയാകാൻ പറ്റൂല. അപ്പൊ വലിയ ആകാൻ നിർണയിക്കമായ വ്യക്തി സാക്ഷിയാവരുത് എന്നതും ഷർത്താണ്. അതെങ്ങനെ? ഇപ്പൊ അയാൾ സാക്ഷിയാൽ അയാൾ വലിയാവുമ്പം, അതായത് ഫലവും വക്കല ഫിത്തസ്വീമ, തന്റെ മകളെ അല്ലെങ്കിൽ തന്റെ പെങ്ങളെ നിക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വക്കാലത്താക്കി. എന്നിട്ട് പക്ഷെ ഇതാ ഈ വലിയനെ സാക്ഷി നിന്ന് മാഹറ വേറൊരാളെ കൂടെ, എന്നാൽ തന്നെ സിഹാദരിക്കാൻ സയ്യാവൂല. കാരണം ഇയാൾ തന്നെ വലിയാകാൻ നിർണയമായ ആള്, അയാൾ വേറൊരാളെ വക്കാലത്താക്കി, ഇയാൾ സാക്ഷിയാൻ പറ്റൂല. കാരണം എന്താ, വക്കീലും ഇയാളും ഒരു സ്ഥാനത്താണുള്ളത്. വലിയ യഥാർത്ഥത്തിൽ വലിയ ഇവൻ തന്നെയാണ്. വൽ വക്കീൽ സഫീറു മഹ്ദുൻ, ഈ വക്കീൽ എന്ന് പറയുന്നത് ഇവന്റെ ഒരു പ്രതിനിധി മാത്രമാണ്. അവന് സ്വന്തം അധികാരമൊന്നുമില്ല. ഇയാളുടെ പ്രതിനിധി എന്ന നിലക്കാണ്. അപ്പൊ ഇയാൾ തന്നെ ചെയ്യുന്ന സ്ഥാനത്താണ്. അപ്പൊ വലിയോ അതോടുകൂടി തന്നെ സാക്ഷിയാവുക എന്നത് പറ്റൂല. ബിഖിലാഫിമ, ഒരു രൂപത്തിൽ വിപരീതം. എന്താണത്? ലോക്കാനല, ഒരു പെണ്ണിനുണ്ടായിരുന്നു, സലാഫത്ത് ഇഹുവത്തിൻ, മൂന്നാങ്ങളാരുണ്ട്. ഒരു പെണ്ണിന് വാപ്പല്ല, ആങ്ങളെ അകറ്റിക്കണ്ട്, പക്ഷെ മൂന്ന് ആങ്ങളാരുണ്ട്. ഫാദിനത്തിലി വാഹിദി ബിന്നും, അതിൽപ്പെട്ട ഒരു ആങ്ങളക്ക് നിക്കാഹിനുള്ള അനുവാദം പെണ്ണ് കൊടുത്തു. ഫസവജ, ആ സമ്മതം കൊടുത്ത ആങ്ങള നിക്കായി ചെല്ലി കൊടുത്തു. വശീദൽ ആഹറാനി, മറ്റേ രണ്ട് ആങ്ങളമാര് സാക്ഷ്യം നിന്നാൽ ഫസിഹിക്കുക, അവിടെ കുഴപ്പമില്ല. കാരണം ഈ മറ്റേ രണ്ട് ആങ്ങളമാര് മൊത്തത്തിൽ വലിയാണെങ്കിലും നിർണയമായ വലിയല്ല. നിർണയമായ വലിയ ഈ പെണ്ണ് സമ്മതം കൊടുത്ത അയാളാണ്. അയാള് വലിയായി, മറ്റൊരു രണ്ടാളും സാക്ഷിയായി, അങ്ങനെയാവാം. ആ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഷാല്ലാ മൂന്ന് നിരക്ക് കെട്ടുബന്ധം മറാമാവുന്നു. അതൊരു നല്ല വിഷയമായി പഠിക്കേണ്ട വിഷയമാണ്. നിക്കായിന് മാത്രമല്ല, പരസ്പരം കെട്ടുബന്ധം മറാമായവർക്കൊക്കെ മഹ്റം എന്ന് പറയും. മഹ്റം പരസ്പരം തമ്മിൽ കാണലും അതുപോലെ തന്നെ തൊടലും ഒക്കെ ഹലാലാവും, കെട്ടുബന്ധം ഹറാമാവുകയും ചെയ്യും. അത് ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള പഠനം ഇൻഷാല്ലാ തുടർന്നുള്ള ദർസുകളിൽ അള്ളാഹു തആല തൗഫീഖ് ചെയ്തെങ്കിൽ ആവാം. ഇന്ന് ഇനി കുറച്ച് സമയം, അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സംശയം ചോദിച്ചുകൊണ്ടിരിക്കാം. കാര്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ അത് ഇതുമായിട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക. എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി ചോദിക്കണ്ടെന്നല്ല. ഏയ്, ഇന്നലെ മണ്ണ് ഗവേഷണമായിട്ട് വന്നൊരു സാധു, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ആയിട്ടും വരണ്ടാന്ന്. അതൊക്കെ ഉള്ള ഒരു രാത്രി അതിന് പറയുന്ന സമയമുണ്ട്, ആ സമയത്ത് വരിക. മനസ്സിലായി?
ചില ആളുകൾക്ക് മണ്ണ് ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അറിയേണ്ടത്. മറ്റ് ചില ആളുകൾക്ക് ബാർബർ ഷോപ്പ് വെച്ച് ബന്ധപ്പെട്ട ചില പ്രത്യേക കാര്യങ്ങളാണ് അറിയേണ്ടത്. അതിനൊക്കെ അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും അവിടെ പോവുക. ഇവിടെ ഇപ്പൊ അത്യാവശ്യമായി പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. അന്നെ ചോദിക്കാനായിട്ട് ചോദിക്കണ്ട, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ആവശ്യമുള്ള കാര്യങ്ങൾ, സംഘടനാപരമായ തർക്കത്തിലുള്ളതോ ആശയപരമായ തർക്കത്തിലുള്ളതോ കാര്യങ്ങളൊക്കെ, അതൊക്കെ ചർച്ച ചെയ്യാനായിട്ട് നമുക്കിവിടെ സമയവും സന്ദർഭവും ഉണ്ട്. അത് അവിടെ വന്ന് ചോദിക്കുക. ഇവിടെ ഇപ്പൊ നമുക്ക് നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും ആചരിക്കേണ്ടതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാന് സംശയം തീർക്കാനൊക്കെ ചോദിച്ചാൽ എനിക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരും, എല്ലാം പറയാന്നല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ മുകളിൽ ഒരാളുണ്ടായിരുന്നു, ഞാൻ അയാൾ ചോദിക്കട്ടെ വിചാരിച്ചിരുന്നു, അതാ കുറച്ച് വൈകിയത്. ഇൻഷാല്ല ഞാൻ ചോദിക്കാൻ 2-3 മാസം മുമ്പത്തെ ഒരു വിഷയമാണ് ഉസ്താദ്. അപ്പോൾ അന്ന് നമുക്ക് 2 ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അപ്പുറത്തെ ക്ലാസ്സിലേ നമുക്ക് ചോദിക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പം നേരെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് കല്യാണം കഴിക്കാൻ, പിന്നെ ഈ മകളുടെ ഒരു ഉപ്പാക്ക് മകളുണ്ടെങ്കിൽ മകളുടെ സമ്മതം വേണ്ടതില്ല ഉപ്പാക്ക് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രായപൂർത്തിയായ ഒരു മോള് ജീവിതാവസാനം വരെ കഴിയേണ്ട ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നതിൽ ആ മകളുടെ ഇഷ്ടം കൂടി പരിഗണിക്കേണ്ടതില്ലേ? പൊതുവില് നമ്മുടെ നാട്ടിലൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അനിക്കുന്ന ഒരു വിഷയമാണ് ഇതെന്ന് പറഞ്ഞു കൂടെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്ന അവസരത്തിൽ അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശകലനം ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഒരു അങ്ങനത്തെ ഒരു അങ്ങനെ ഉള്ള അവസരത്തിൽ ഒരു വാപ്പാ ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുക്കുക, അവൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല അവളുടെ ഇഷ്ടം പരിഗണിക്കാതെ ആവുന്നതിലുള്ള ഒരു സംശയമാണ് ചോദ്യം. ഇൻഷാ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അത് കുറച്ച് വിശദീകരിക്കാനുണ്ട് ചേച്ചിരി. അതായത് വാപ്പാക്ക് സമ്മതം പരിഗണിക്കേണ്ടതില്ല എന്നത് നിരുപാധികം അല്ല, മറിച്ച് ഒരു വിവാഹത്തിന് വിധേയായിട്ടില്ലാത്ത ആദ്യ വിവാഹം നടത്തപ്പെടുന്ന പെൺകുട്ടിയാണെങ്കിൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പാണെങ്കിൽ സമ്മതം തീരെ പരിഗണിക്കപ്പെടുകയില്ല. പ്രായപൂർത്തി എത്തിയ പെൺകുട്ടിയാണെങ്കിൽ സമ്മതം ചോദിക്കലും അവളുടെ തൃപ്തി അന്വേഷിക്കലും സുന്നത്താണ്. സമ്മതമില്ലെങ്കിലും നിക്കാഹ് ചെയ്യാം, ചെയ്താൽ സഹിയാവുകയും ചെയ്യും. പക്ഷേ ഒരിക്കൽ വിവാഹിതയായി ഒരു പുരുഷനുമായി ഒത്തുജീവിച്ച് അനുഭവ ജ്ഞാനമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ പിന്നെ വാപ്പയാണെങ്കിലും വല്യാപ്പയാണെങ്കിലും മറ്റൊരു വിവാഹം ഈ പെൺകുട്ടിയെ നടത്തണമെങ്കിൽ അതിന് അവളുടെ സമ്മതം പരിഗണിക്കണം. ഇതാണ്, ഇത് വലിയൊരു ശാസ്ത്രീയമായ തത്വമാണ്. അത് മനസ്സിലാക്കാൻ നമ്മളെ ചില ആളുകൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തോന്നിയതുപോലെ തോന്നിയതൊക്കെ ചെയ്യാനുള്ള അനുവാദം എന്നല്ലോ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം. ആണോ? എന്നാ ഇന്ത്യ സ്വാതന്ത്ര്യമാണല്ലോ. കേശീലിന്റെ വീട്ടിൽ വന്നിട്ട് ഞാനും എന്റെ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ പാടെ കൂടി താമസിക്കാം. കേശീലിന്റെ പെണ്ണുങ്ങള് അങ്ങാടി പോയ സമയത്ത് ഞാനും എന്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ വാടെ വന്ന് വാതിൽ കുത്തി തുറന്ന് വാ ഉസ്താദും പെണ്ണുങ്ങളും കുട്ടികളും നിങ്ങൾ എപ്പോഴേ വന്നു ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിരുന്നെന്നത് ഇക്കാര്യം നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനല്ല, ഇവിടെ ഭർത്താനം പറഞ്ഞു തിരിക്കണ്ട, പോയിക്കോ നിങ്ങൾ അവിടെ, ഇത് ഞങ്ങൾക്കാണ്, ഇവിടെ ഞങ്ങളാ താമസിക്കുന്നത് എന്ന് പറഞ്ഞ എന്താ അതിന്റെ ഒരു കഥ? എന്താ സ്വാതന്ത്ര്യല്ലേ, ഇന്ത്യ സ്വാതന്ത്ര്യല്ലേ, സ്വാതന്ത്ര്യം ഇന്ത്യയിൽ താമസിക്കാൻ എനിക്ക് എവിടെയും അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗീസിന്റെ വരയിൽ ഞാൻ കയ്യേറി വന്ന് താമസിച്ചാൽ സ്വാതന്ത്ര്യം എന്നാ പറയാ? അതിന് തോന്നിവാസമെന്നല്ലേ. അതിനെ ഏലും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്.
ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു വിവാഹ ജീവിതം അനുഭവിച്ചിട്ടില്ലാത്തൊരു പെൺകുട്ടി പ്രായപൂർത്തി എത്തിയിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അനുഭവത്തിന്റെ ലോകത്ത് ആ കുട്ടി പട്ടപൂജ്യമാണ്. അതേസമയത്ത് ഈ വാപ്പ എന്ന് പറയുന്ന ആള് ലോക പരിചയമുള്ള ആളും അനുഭവജ്ഞനും തന്റെ മകളുടെ ഭാവി ജീവിതത്തിൽ സ്വന്തം ജീവനേക്കാൾ കൂടുതൽ പരിഗണനയുള്ള വ്യക്തിയും ആണ്. അതുകൊണ്ട് തന്നെ എന്റെ മകളുടെ ഭാവി ജീവിതം സുരക്ഷിതമാകാൻ അനുയോജ്യനായ ഭർത്താവ് ആരല്ല എന്ന് മറ്റാരെക്കാളും അനുഭവത്തിൽ നിന്നും ലോകപരിചയത്തിൽ നിന്നും അറിയുന്നവരും തന്റെ മകളുടെ ഭാവിയിൽ താല്പര്യമുള്ളവനുമായ ഈ പിതാവിന്റെ തിരഞ്ഞെടുപ്പിനോട് ഏഴകലത്ത് എത്താൻ അനുഭവജ്ഞാനമില്ലാത്ത ഈ പെൺകുട്ടിക്ക് സാധ്യമല്ല. പ്രായപൂർത്തി എത്തിയെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികളെ കഥ അറിയാം ഞങ്ങൾക്ക്. അബോസലിനോട് ചോദിച്ചു നോക്ക്, ഏ കിശീരിയെ, പെൺകുട്ടികളെ അനുഭവം അറിയണെങ്കിൽ അബോമിശലിനോട് ചോദിച്ചു നോക്കണ്ടേ? മോങ്ങത്ത് അബൂമിശലിന്റെ അയലോക്കാരത്തി മൂന്ന് മക്കളുള്ള ഒരു പെണ്ണ് അടുത്തുണ്ടായിരുന്ന പെരുങ്കൊല്ലനാണോ അതല്ല അല്ല അതുപോലത്തെ ബാർബർ ഷാപ്പുകാരനാണോ എന്നറിഞ്ഞ ഒരു ഹിന്ദു ആയ ഒരു തൊഴിലാളിയുടെ കൂടെ ഈ മക്കളെയും പുതിയാപ്പളിന് ഇട്ടെറിഞ്ഞ് മുങ്ങി. അതാണ് പെണ്ണിന്റെ ബുദ്ധി. ആ പെണ്ണിന് ദുന്യാവും പോയി ആഹറും പോയി എന്നല്ലാതെ എന്താ പറയാ? ദുന്യാവും ആഹറും പോയി പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്താൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് അനുഭവജ്ഞാനമില്ലാത്ത അഥവാ ഒരു വിവാഹത്തിൽ ജീവിതം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടി പ്രായപൂർത്തി എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ പിതാവിന്റെ തെരഞ്ഞെടുപ്പിനാണ് പരിഗണന. പക്ഷെ അവിടെയും ഒരു ഷർത്തുണ്ട്, ഈ മകളും പിതാവും തമ്മിൽ ശത്രുത ഇല്ലാതിരിക്കണം എന്ന ഷർത്തോടു കൂടിയാണ്. അവ എത്ര സറായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പിതാവും പുത്രിയും തമ്മിൽ ശത്രുതയുണ്ട് എന്ന് കണ്ടാൽ ഈ പെണ്ണിന്റെ സമ്മതമില്ലാതെ വിവാഹം ചെയ്തു കൊടുക്കാൻ, പ്രായപൂർത്തിയെത്തിയ പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ വാപ്പയ്ക്ക് അധികാരം ഉണ്ടാവില്ല. ശത്രുത ഇല്ലെങ്കിലാണ് ഈ പറയുന്നത്. ശത്രുത ഇല്ലെങ്കിൽ സ്വാഭാവികമായും തന്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കാര്യമായി ശ്രദ്ധിക്കും. അത്രമാത്രം പെണ്ണിനോട് മകളോട് വാത്സല്യവും സ്നേഹവും ഉണ്ടാവും, അനുഭവജ്ഞാനത്തിൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യും. അതുകൊണ്ട് പെണ്ണിന്റെ സമ്മതത്തെക്കാൾ അവിടെ പരിഗണിക്കേണ്ടത് പിതാവിനെയാണ്. പിതാവിനോളം പിതാമഹനോളം അത്രയും സമ്പൂർണ്ണ വാത്സല്യം മറ്റൊരാൾക്കുണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പെണ്ണിന്റെ സമ്മതം പരിഗണിക്കും. എന്നാൽ പ്രായപൂർത്തി എത്തിയ പെണ്ണിനോട് സമ്മതം ചോദിച്ചുകൊണ്ട് നിക്കായ ചെയ്യൽ സുന്നത്താവുന്നോ? എന്തിനാ? പെണ്ണിന്റെ ഒരു സന്തോഷത്തിന്. പിന്നെ ഓൾ എന്നും ജീവിക്കേണ്ടതായതുകൊണ്ട് ഓൾ അഭിപ്രായം പരിഗണിക്കണമെന്ന്. ഒന്നും ജീവിക്കേണ്ടത് ഓൾ അഭിപ്രായം പരിഗണിച്ചാല് രണ്ട് മിസ്ഡ് കോൾ കിട്ടിയാല് അതിന്റെ ഓന്റെ ഒപ്പം ഇറങ്ങിപ്പോണ പെണ്ണ് എന്ത് ഭാവിയാവക്ക്? ഈ സാധുക്കൾക്ക് ഞാൻ പറഞ്ഞ എന്റെ പെണ്ണുങ്ങൾ പലരും കേൾക്കണവരുണ്ടാവും, അവര് ദേഷ്യം പിടിക്കരുത്. പാവപ്പെട്ട പെൺകുട്ടികൾ കബളിപ്പിക്കാൻ ഇത്രയും എളുപ്പമുള്ള ഒരു വർഗം വരില്ല. നല്ലൊരു പഞ്ചാരച്ചിരി ചിരിച്ചിട്ട് രണ്ട് സ്നേഹവാക്ക് ഒരു മുത്തയെ കരളയെ പൊന്നെ എന്നൊക്കെയാണ് പറഞ്ഞ ഈ സാധുക്കൾ പോകും. പിന്നെ ഏത് നരകക്കുണ്ടിൽ പോയെങ്കിലും പോയി ചാടിയിട്ട് പിന്നെ ഇങ്ങനെ കണ്ണീര് ഒലിപ്പിച്ച് നെലിയും വിളിയാക്കി നടക്കുന്ന അത്രം. അപ്പൊ അതൊക്കെ അറിയുന്ന സറായ ഇറ്റങ്ങളെ കയ്യിൽ കയറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര എവിടെയെങ്കിലും പോയിട്ട് കുണ്ടിച്ചാടി ഹലാക്കാവും എന്നതുകൊണ്ട് വാപ്പയും വല്യാപ്പയും ഉണ്ടെങ്കിൽ അവരെ തന്നെയാണ് പരിഗണിക്കേണ്ടത്. ഈ പെണ്ണിന്റെ ഭാവി കഥാ നല്ലത് മറ്റേ തോന്നുകയാണ്. നിങ്ങൾ നോക്കി, ഈ പ്രേമവിവാഹങ്ങളിൽ 80% പരാജയം. അതേസമയത്ത് കുടുംബം തിരഞ്ഞെടുത്ത വിവാഹങ്ങളിൽ ഒരു 75-80% വിജയമാണ്. ഒരു 15-20% ഒക്കെ ചിലപ്പം പരാജയപ്പെടുന്നുള്ളൂ. അതേസമയത്ത് ഈ പ്രേമവിവാഹങ്ങള് 80-85% പരാജയമാണ്. 10-15% എന്താവുന്നുള്ളൂ വിജയിക്കുന്നുള്ളൂ. അതേ ഒലീന്റെ ഷർത്ത് പറഞ്ഞെടുത്ത് ഈ അദാലത്ത് ഉണ്ടാണല്ലോ. ഫിസ്ക് നിസ്കാരം ഒഴിവാക്കുന്നവനിക്ക് വസ്തുവുള്ള അദാലത്തുണ്ടെന്ന് എന്തായാലും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇക്കാലത്ത് വളരെ ഒരു സംഭവമാണ്. തൗബ ചെയ്യിപ്പിക്കാതെ തന്നെ അവര് പള്ളിയിലെ ഹത്തീബാണെങ്കിൽ ആ ഒലീനെ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല, ജുമാക്ക് വരെ വരുത്തുണ്ടാവില്ല. അക്രബിയായ പിന്നെ ഒലികളൊക്കെ നീക്കാതെ തന്നെ അയാൾ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു.
അതുകൊണ്ട് അതിപ്പോൾ അതിൻ്റെ വിഷയമല്ല. അപ്പോൾ ഇങ്ങനെ സാധാരണ നടന്നു വരുന്നൊരു വിഷയമാണ്. ചോദിക്കാനുള്ളത്, ളറൂറത്തിൻ്റെ കാളിമാർ എന്ന് പറയുന്നതും ഈ കാളിസ്ഥാനം നീങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ ചർച്ച പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും. ഉപ്പ പറയാൻ കഴിയൂല, വലിയ വിഷയ. ആരാണ് കാളി? ളറൂറത്തിന്റെ കാളി ആരാണ്? അതിന്റെ ഷർത്ത് എന്താണ്? ഹക്കീഖത്തായ കാളി ആരാണ് എന്നത് ഇൻഷാഅള്ളാ കാളിയെ സംബന്ധിച്ച് പറയുന്ന ബാബിൽ തന്നെ പറയേണ്ടതാണ്. അത് ഇപ്പൊ പറയാൻ കഴിയില്ല, ഒരു ഉപവിഷയമായി പറയാൻ പറ്റുന്നതല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു മുഖ്യ വിഷയമാണ്. അത് ഇൻഷാഅള്ളാ അവിടെ പറയാം. അല്ലെങ്കിൽ നിക്കാന് ഈ പറഞ്ഞോടത്ത് കാളി വലിയ എന്നോർത്തല്ലാതെ കാളിക്ക് എന്ത് പ്രസക്തിയാ സൂര്യ? നിങ്ങൾ ആ ചോദ്യം തന്നെ സ്ഥാനത്താണല്ലോ. കാളി വലിയ ആകുന്നിടത്ത് കാളി ഫാസിഖ് അല്ലല്ലോ. അപ്പൊ വലിയ എന്നുള്ളവർക്ക് അയാൾ നല്ല യോഗ്യനാണ്, ഒരു കുഴപ്പമില്ല. സ്വന്തം രക്ഷിതാവ് കെട്ടിച്ചു കൊടുക്കുന്നു, ഇയാൾ ചൊല്ലി കൊടുക്കും, അയാൾ ചൊല്ലി കൊടുക്കണമെന്ന് ആരെ പറഞ്ഞു? അങ്ങനെ കിതാബിലുണ്ടോ? കാളിയാര് ചൊല്ലി കൊടുക്കണമെന്ന് അല്ലെങ്കിൽ ഖത്തീബ് ചൊല്ലി കൊടുക്കണമെന്ന് ഒന്നുമില്ല. വെറുതെ പറയണം, അതൊന്നുമില്ല. ഇയാള് പച്ച മലയാളത്തിൽ പറയാണ്, എന്റെ മകൾ ഫാത്തിമക്കുട്ടി എന്നവളെ നിനക്ക് ഞാൻ ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്ത് തന്നു. ചെക്കൻ പറഞ്ഞു, നിങ്ങളുടെ മകൾ ഫാത്തിമക്കുട്ടിയെ എനിക്ക് ഇണയാക്കി തന്നത്, കൂട്ടിച്ചേർത്ത് തന്നത് ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫാത്തിഹ. നിക്കാന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അവിടെ കാളിക്ക് എന്ത് പ്രസക്തിയാ ബീബേ? കാളിന്റെ വിലായത്ത് നിനക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ എന്ത് ചർച്ച? എന്ത് ഒരു സംഗതിയില്ല. അത് പിന്നെ നമ്മളൊക്കെ കമ്മിറ്റി ചില നാട്ടു നടപ്പുകൾ മാമൂലുകൾ അനുസരിച്ചപ്പെട്ടതാണ്. പള്ളിക്കന്ന് കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ മല്യം മൗലിയാരും, മൗലിയാരിക്കാരെ ഒരു പക്ഷെ കാളിയാരിക്കാരെ അല്ലെങ്കിൽ ഹത്തീബൈക്കാർ, ഇവരൊക്കെ അവിടെ കൂടി ഒരു ബുക്കൊക്കെ കൊണ്ടുപോയി പേരെഴുതി ഒപ്പിട്ട് സാക്ഷി എഴുതി ഒപ്പിട്ട് കമ്മിറ്റിക്കുള്ള ഫീസ് കൊടുത്ത് കാളിയാർക്കും മല്ലക്കും കുയ്യനും തണ്ണിയും കോരിക്കും ഉള്ള കായ് കൊടുത്ത്. അതൊക്കെ നാട്ടു നടപ്പുകളാണെന്ന് തെറ്റല്ല, അതൊക്കെ നാട്ടു നടപ്പാണ്, അതൊന്നും നിക്കായന് പറഞ്ഞ കാര്യങ്ങളല്ല. ബാപ്പ അല്ലെങ്കിൽ വല്യാപ്പ അല്ലെങ്കിൽ ആങ്ങള അല്ലെങ്കിൽ എളാപ്പ മൂത്താപ്പ അല്ലെങ്കിൽ ഓലെ മക്കള് അവരാണ് ചൊല്ലി കൊടുക്കുകയാണ്. അവിടെയാണ് വലിയ വലിയ ശർത്ത്. വലിയ ഇപ്പോൾ തൂബ് ചെയ്താൽ മതി, തൂബ് അതിന് മൂലിയാർക്ക് അതായിട്ട് എന്താ ബന്ധം? മൂലിയാര് ബന്ധം നിങ്ങൾ പറഞ്ഞ ഈ പന്ത്രണ്ടര സ്ഥലത്ത് യഥാർത്ഥ സ്വന്തം വലിയ ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാ കാളിന്റെ പ്രസക്തി വരുന്നത്. കാളിമാര് ഫാസിഖാണ് എന്നറിയുന്ന കാളിമാരിന്റെ അറിവിൽ കുറവാണ്. ഏതെങ്കിലും രണ്ടു നാലിനൊക്കെ ഉണ്ടായിക്കൂടായില്ല, മഹാമഹാഭൂരിപക്ഷവും അതില് ആവുന്ന കാളിമാര് തന്നെയുള്ളത്. കാളിന് കാഴ്ച കൊടുക്കണോന്റെ ഒരു സാഹചര്യം അപൂർവമായിട്ട് വരുമ്പോ അപ്പോ പ്രസക്തമല്ലാത്ത ചോദ്യമാണത് ഇപ്പോൾ. ഓക്കെ. അസ്സലാമു അലൈക്കും. എന്റെ മുന്നിലുള്ള മോനും മൈക്ക് എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്തത്. സാറേ, പി എമ്മിൽ വന്നൊരു ചോദ്യമാണ്, ഭർത്താവ് മരണപ്പെട്ടാല് ചില സ്ഥലങ്ങളിലൊന്നും ഭാര്യമാരെ കാണിച്ചു കൊടുക്കുന്നില്ല, അതിന് ശരിക്ക് മതപരമായിട്ട് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? മരണത്തോടുകൂടി വിവാഹബന്ധം മുറിഞ്ഞു അന്യ സ്ത്രീയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കാരണങ്ങളാണ് ചില ആളുകൾ പറയാറുള്ളത് എന്ന് പറയുന്നത്. മൈക്കിൾ ഹുസൈന്, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അങ്ങനെയല്ല, ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവ് പെണ്ണിനെ സംബന്ധിച്ച് അന്യനല്ല, നിക്കാഹ് ബന്ധം മുറിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞെങ്കിൽ പോലും ആ പുതിയാപ്പളനെ കാണാൻ മാത്രമല്ല, മയ്യത്ത് കുളിപ്പിക്കാൻ വരെ ഭാര്യയ്ക്ക് അധികാരമുണ്ട്. പക്ഷെ ഒന്നുണ്ട്, ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനെ ലൈംഗിക വികാരത്തോടുകൂടി നോക്കാനോ തൊടാനോ പാടില്ല. അതൊരിക്കലും ഒരു ഭർത്താവ് മരണപ്പെട്ട മയ്യത്തിന്റെ അടുത്ത് ലൈംഗിക വികാരത്തോടുകൂടെ പോവുകയോ നോക്കുകയോ ചെയ്യുന്ന ഒരു പെണ്ണും ദുന്യാവിന്റെ മോളുണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല. അതില്ലാത്തയിടത്തോളം ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭർത്താവിനെ
കാണുന്നത് കൊണ്ടോ സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ തൊടുന്നത് കൊണ്ടോ ചുംബിക്കുന്നത് കൊണ്ടോ മയ്യത്ത് കുളിപ്പിക്കുന്നത് കൊണ്ടോ യാതൊരു വിരോധവും ഇല്ല എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട മുത്തു മുസ്തഫായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹതിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ പറയാൻ ആയിഷ ബീവി പറഞ്ഞു വാ റസാദ് എനിക്ക് തലവേദനിച്ചിട്ട് വയ്യല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ബൽ അന വാറസാ ആയിഷ നിന്റെ തലവേദന എന്നൊരു സാരമുള്ളതല്ല എനിക്കാണെങ്കിൽ തലവേദനിച്ചിട്ട് വയ്യ അവസാന രോഗത്തിന്റെ തുടക്കമായിരുന്നത് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രശ്നം ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആയിഷ നീ അങ്ങോട്ട് മരിക്കുകയാണെങ്കിൽ നീ അങ്ങോട്ട് മരിക്കുകയാണെങ്കിൽ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും ഞാൻ തന്നെ നിന്നെ കഫൻ ചെയ്യും എന്നിട്ട് ഞാൻ നിനക്ക് ഇമാമായി നിസ്കരിക്കും എന്നിട്ട് ഞാൻ തന്നെ നിന്നെ കബറിൽ വെക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കാണാം തൊടാം മയ്യത്ത് കുളിപ്പിക്കാം എന്നൊക്കെ വന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നതിന് മുമ്പ് വസീയത്ത് ചെയ്ത കാര്യങ്ങളിൽ പെട്ടതാണ് താൻ മരണപ്പെട്ടാൽ തന്റെ പ്രിയപ്പെട്ട പത്നി അസ്മ ബിന്ത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ എന്നെ മയ്യത്ത് കുളിപ്പിക്കണം എന്ന് അതനുസരിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ മഹാനവർഗളെ മയ്യത്ത് കുളിപ്പിച്ചത് പ്രിയപ്പെട്ട പത്നിയായിരുന്ന മഹദിയായ അസ്മ ബിന്ത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹയാണ് മുഹമ്മദ് ബിൻ അബിബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ മകന്റെ ഉമ്മയുമാണത് അപ്പൊ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മരണാനന്തരം കാണുകയോ തൊടുകയോ മയ്യത്ത് കുളിപ്പിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല എന്നത് ഇസ്ലാമിന്റെ തർക്കമില്ലാത്ത വിഷയമാണ് ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി തിരുത്തേണ്ടതാണ് പക്ഷെ ഒന്നുണ്ട് മരണപ്പെട്ട ഭാര്യയിലേക്ക് ഭർത്താവിനോ ഭർത്താവിലേക്ക് ഭാര്യക്കോ ലൈംഗിക വികാരത്തോടു കൂടി നോക്കാനോ തൊടാനോ പാടുള്ളതല്ല കേൾക്കുന്നുണ്ടോ? ആരും മൈക്ക് എടുക്കാതെ വന്നപ്പോ ഞാൻ എടുത്തതാ. കേൾക്കുന്നില്ല? സൗണ്ട് ഇല്ല? സൗണ്ട് പ്രശ്നമുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും സാർ. ഈ രണ്ട് വയസ്സിന്റെ കുട്ടി മൂത്രയച്ചാല് നിസ്കരിക്കാൻ പറ്റുമോ ഒന്ന് അറിയണം. അസ്സലാമു അലൈക്കും. മൂത്രയച്ചാല് പറഞ്ഞാൽ മനസ്സിലായില്ല. നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലത്തോ കുട്ടിയുടെ മൂത്രം ആയാൽ കഴുകാതെ നിസ്കരിക്കാൻ പറ്റൂല. അത് രണ്ടു വയസ്സായാലും വേണ്ടിയില്ല, ഒരു വയസ്സായാലും വേണ്ടിയില്ല, പ്രസവിച്ച അന്നത്തെ ദിവസമായാലും വേണ്ടിയില്ല. പക്ഷേ പാലല്ലാതെ മറ്റൊന്നും ഭക്ഷണമായി കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം കൊണ്ട് നജസായതാണെങ്കിൽ മൂത്രം ഉണങ്ങിയ സ്ഥലത്ത് ശരിക്കും നനയുന്ന നിലക്ക് വെള്ളം കുടഞ്ഞാൽ ശുദ്ധിയാവും. എന്ത് വേണമെന്നില്ല, വെള്ളം ഒഴുക്കി ഒഴിപ്പിക്കണം എന്ന് നിർബന്ധമില്ല. അതന്നെ എപ്പോ രണ്ടു വയസ്സിന്റെ താഴെയുള്ള കുട്ടിയാണ്, ആൺകുട്ടിയാണ്, ഭക്ഷണമായി പാലല്ലാതെ മറ്റൊന്നും കഴിച്ചിട്ടില്ല, അങ്ങനെയുള്ള കുട്ടി, ആ കുട്ടിയുടെ മൂത്രം നമ്മുടെ ദേഹത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലത്തോ ആയാൽ അത് ഉണങ്ങണം. ഉണങ്ങിയിട്ട് ആ മൂത്രമായ സ്ഥലത്ത് നനയുന്ന നിലക്ക് വെള്ളം കുടഞ്ഞാൽ മതി, ഒഴുക്കിക്കൊള്ളണം എന്നില്ല. അല്ലാതെ കഴുകാതെ എന്തായാലും
എന്താവില്ല, മൂത്രം ശരീരത്തിലോ വസ്ത്രത്തിലോ സ്ഥല നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലത്തോ ആയിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂല, അത് വൃത്തിയാക്കി തന്നെ വേണം. പക്ഷേ പാലില്ലാതെ മറ്റൊന്നും കഴിച്ചിട്ടില്ലാത്ത ആ ഈ രണ്ടു വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ആൺകുട്ടിയുടെ മൂത്രമാണെങ്കിൽ ഉണങ്ങിയതിന് ശേഷം അവിടെ വെള്ളം കുറഞ്ഞാൽ മതി. ഓക്കെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സാർ, എനിക്ക് അറിയാനുള്ളത് നമ്മുടെ ഫേസ്ബുക്കിലൂടെ ഇപ്പൊ ഒരു ഇത് നമ്മുടെ ഒരു സാധനം കുറിച്ച് പ്രചരിക്കുന്നു, അഥവാ നിക്കാഹിന് മുമ്പ് വധുവന്മാരുടെ ടെലിഫോൺ സലാം നിഷിദ്ധമാണ്, ആലോചന ഉറച്ചു കഴിഞ്ഞാൽ സ്വകാര്യമായി നിക്കാഹ് നടത്തുകയും ആവശ്യാർത്ഥം വിവാഹ ദിവസം വീണ്ടും ഒരു നിക്കാഹ് അനുവദനീയമാണ് എന്ന് നമ്മുടെ ഒരു ഉസ്താദ് പറഞ്ഞു എന്നുള്ള കാര്യം പറ്റി എനിക്കറിയില്ല. അതിന്റെ വിഷമായ ഒരു വിവരം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു നിക്കാഹ് സ്വകാര്യമായി നടത്തുകയും പിന്നീട് ആവശ്യാർത്ഥം വിവാഹ ദിവസം വീണ്ടും ഒരു നിക്കാഹ് അനുവദനീയമാണ് എന്ന് കാണുന്നു, അതിന്റെ ഒരു വിശദമായ വിവരം അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതര മത വിശ്വാസികളുടെ ആ കല്യാണം, അത് ആ വിവാഹം അത് ഇസ്ലാമിക ദൃഷ്ടിയാ ശരിയാണോ? അങ്ങനെയാണെങ്കിൽ പൊതു വിവാഹം സാമൂഹ്യ വിവാഹം നടക്കുന്നതിൽ നമുക്ക് പങ്കാളികളാകാൻ പറ്റുമോ, അതിനെ സഹായിക്കാൻ പറ്റുമോ? ആ രണ്ട് വിഷയം കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഖൈറായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വകാര്യമായി നിക്കാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു വാക്ക് മാത്രം സ്വകാര്യം, യഥാർത്ഥത്തിൽ സ്വകാര്യമായിട്ടൊരു നിക്കാഹ് ഇല്ല. നിങ്ങൾക്കറിയോ നാലാൾ ഞാൻ നിക്കാഹ് ചെയ്യുമോ? ഏറ്റവും ചുരുങ്ങിയത് നാലാൾ വേണം, വേണ്ടേ? വേണം വേണം. ആ അതായത് രക്ഷിതാവ് ഒരാള്, കെട്ടുന്ന ചെറുക്കൻ രണ്ട്, രണ്ട് സാക്ഷി, അപ്പൊ എത്ര ആളായി? നാലായി. നാലാളറിഞ്ഞൊരു കാര്യം സ്വകാര്യമല്ലല്ലോ. ഏ ഞങ്ങളെ നാട്ടിലൊക്കെ ഇപ്പൊ ഷെമീർ മോങ്ങം മൈക്ക് എടുത്തിട്ട് ശബ്ദം പോരാന്ന് പറഞ്ഞിട്ട് മൂപ്പര് മൈക്ക് വിട്ടു. അതുപോലെ തന്നെ അബൂമിശ്വര് നേരത്തെ ചോദിച്ചിന്റെ കീച്ചീര് ചോദിച്ചു, ഓലൊക്കെ ഞങ്ങൾ നാട്ടുകാരാ. ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു പറച്ചിട്ടുണ്ട്, നാലാള് കേൾക്കാൻ കൊള്ളാത്തൊരു കാര്യമാണത്, അല്ലെങ്കിൽ എന്തെങ്കിലും തമ്മിൽ തെറ്റുമ്പോൾ ഞാൻ നാലാളെ അറിയിക്കും എന്നൊക്കെ പറയും. നാലാള് അറിയാൻ പറ്റാത്ത കാര്യമാണ് എന്ന് പറഞ്ഞാൽ പരസ്യമാക്കാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ ഞാൻ നാലാളെ ചുവട്ടിലെത്തിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പരസ്യപ്പെടുത്തുന്ന ഈ നാലാളുള്ള കാര്യം പിന്നെ സ്വകാര്യമല്ല. മനസ്സിലായപ്പോ നിങ്ങൾക്ക്? നാലാളിൽ കുറഞ്ഞുകൊണ്ടുള്ള നിക്കാഹ് സഹീഹല്ല. പുതിയാപ്ല, രക്ഷിതാവ്, രണ്ട് സാക്ഷി, അപ്പൊ നാലാളയില്ലേ? അപ്പൊ ഏത് നിക്കാഹും നിയമപരമായി നടക്കുന്നുണ്ടെങ്കിൽ അത് പരസ്യമാണ്. അപ്പം സ്വകാര്യ നിക്കാഹല്ല. നിയമപ്രകാരം രക്ഷിതാവും പുതിയാപ്പളയും രണ്ട് സാക്ഷികളും ഉൾക്കൊള്ളുന്ന പരസ്യമായ നിക്കാഹ് നടന്നു. അതിന്റെ ശേഷം പെണ്ണും പുതിയാപ്പളിയായിട്ട് ഫോണിൽ സംഭാഷണം നടത്താറുണ്ട്, കാണാറുണ്ട്, പോകാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഔദ്യോഗികമായ ഒരു കല്യാണം നടക്കുന്നു, ആ കല്യാണത്തിൽ നിന്ന് നാലാള് പോരാ, നാട്ടുകാരെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഒരു പരസ്യനിക്കാഹും കൂടി ആയാലോ. ഇനി അതല്ല, അങ്ങൾക്കിപ്പം ചിലപ്പം സാങ്കല്പികമായിരിക്കാം, ഇവിടെ പലപ്പോഴും അത് ആവശ്യം വരുന്നുണ്ട്. ഇവിടെ ഞങ്ങളെ ഗൾഫിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല്, ഇവിടെ നമ്മള് മഹല്ല് കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി പുതിയാപ്പളി ഇവിടെ ഉണ്ട്, രക്ഷിതാവ് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾക്കൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സുന്നി പ്രവർത്തകനായ ഒരു ഉസ്താദിനെ വിളിച്ച് റൂമിൽ വെച്ച് കുറച്ച് കൂട്ടുകാരും ബന്ധപ്പെട്ടവരും ഒക്കെ കൂടിയിട്ട് നിയമപ്രകാരം ഈ ഉസ്താദിനിക്കായി എലി കൊടുക്കും. അതിന്റെ ശേഷം ഇവിടെ എംബസിക്ക് രേഖയായി സമർപ്പിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ കോടതിയുടെ അനുവാദം വേണം. അങ്ങനെ പുതിയാപ്പളയും രക്ഷിതാവും രണ്ട് സാക്ഷികളും കൂടി കോടതി അതിന് പ്രത്യേകം അനുമതി കൊടുത്ത ഇമാമിയങ്ങളുടെ അടുത്ത്, അതല്ലെങ്കിൽ കോടതിയിൽ തന്നെ നേരിട്ട് ഹാജരായി, രണ്ടാമത് ഈ കോടതി അതല്ലെങ്കിൽ ഈ കോടതി നിയമിച്ച ഈ മുത്തവ്വ നിക്കാഹി ചൊല്ലിക്കൊടുക്കുകയും എന്നിട്ട് ഈജാബും കബൂലും രക്ഷിതാവ് പറഞ്ഞ് ഈ പുതിയാപ്പള സ്വീകരിച്ച് സാക്ഷികൾ ഒപ്പിട്ട് അവിടുന്ന് ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇവിടെ ആവർത്തനം എന്തായാലും വരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നിയമപരമായി നേരത്തെ നിലവിലുള്ളതാണ് ഇത്. പിന്നെ ഒരു അല്ല, ഇസ്ലാം ശരീഅത്തനുസരിച്ച് ആദ്യം ചെയ്ത നിക്കാഹ് കൊണ്ട് ഭാര്യയും ഭർത്താവും ആയിക്കഴിഞ്ഞു.
ഭാര്യയും ഭർത്താവും ആയ ആൾക്ക് എന്തോ നിയമപരമായ രേഖ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചടങ്ങ് നിർവഹിക്കുന്നു എന്നതിൽ കവിഞ്ഞൊന്നുമില്ല. അല്ലാതെ ആദ്യത്തെ ബാത്തിലാണ് എന്നതുകൊണ്ട് രണ്ടാമത് ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യല്ല, അത് ചില നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്നതാ. അങ്ങനെ നിർവഹിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്തുകൊണ്ട്? ഏത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിക്കായിലൊക്കെ ഈ ആവർത്തനം വരുന്നുണ്ടല്ലോ. എല്ലാ നിക്കായിലും ഉണ്ട് ഈ ആവർത്തനം. ഉദാഹരണം പറഞ്ഞാല് മോലാര് ആദ്യം രക്ഷിതാവിന് ചൊല്ലി കൊടുക്കും ബിസ്മി അമ്മദും സലാത്തും ഒക്കെ ചൊല്ലിയതിന് ശേഷം സവ്വജ് തുക്ക വ അങ്കഹ തുക്ക ബിന്തി ഫാത്തിമത്ത ബിഹാദൽ ഹുലിയി മിന ദഹബി മഹ്റൻ എന്നൊരു ചെക്കന്റെ ചവിട്ടി ചൊല്ലി കൊടുക്ക. കബിൽതു മിങ്ക നിക്കാഹ വ തസ്വീജഹ ബിഹാദൽ മഹ്റിൽ മബ്ലഗിൽ മദ്കൂർ വറവീതുബിയ. ഇപ്പൊ നിക്കായി കഴിഞ്ഞില്ലേ, കഴിഞ്ഞു. ഈജാബ് രക്ഷിതാവും പറഞ്ഞ് കബൂല് പുതിയാപ്പളിയും പറഞ്ഞു. എന്നിട്ട് ഈജാബും കബൂലും പറഞ്ഞ് സാക്ഷികൾ കേട്ടും ചെയ്തു. നിക്കായ് സഹിയായില്ലേ? രണ്ടാമത് മോലിയാരി ചോട്ട് പറഞ്ഞു കൊടുക്ക, എന്റെ മകൾ ഫാത്തിമ എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം നിങ്ങൾക്ക് ഞാൻ ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്ത് തന്നു. എന്നിട്ട് മറ്റനോട് പറയാം, നിങ്ങളുടെ മകൾ ഫാത്തിമ എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം നിങ്ങളെനിക്ക് ഇണയാക്കി തന്നതിനെ, കൂട്ടിച്ചേർത്ത് തന്നതിനെ ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. ഇപ്പൊ രണ്ടേ കഴിഞ്ഞോ? കഴിഞ്ഞോ? അത് തെറ്റാൻ ആരും പറയണില്ലല്ലോ. ഒന്നാമത്തേന്റെ തെക്കീതിനാണ് രണ്ടാമത് പറയുന്നത്. അറബി പറഞ്ഞാ മതി, ഞാനാണെങ്കിലും തിരിഞ്ഞിട്ടില്ലെങ്കിൽ തിരിഞ്ഞോട്ടെ എന്നുള്ള നിലക്ക് ഒരു ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് പറഞ്ഞത്. എന്നതുപോലെ നിയമപരമായ ചില കാര്യങ്ങൾക്ക് രണ്ടാമത് പറയുന്നത് കൊണ്ട് ആദ്യത്തെ നിക്കാഹിന് പുത്തുലാന് വരുന്നതല്ല. പിന്നെന്ത് പറഞ്ഞ്? പിന്നെന്തോ ഒന്നും ചോദിച്ചില്ലല്ലോ, ഓർമ്മയില്ല. ഞാൻ രണ്ടാമത് ചോദിച്ചത്, പിന്നെ ഇതര മതവിശ്വാസികളുടെ വിവാഹം ഇസ്ലാമിക അടിസ്ഥാനത്തിൽ നിയമപ്രകാരം സ്വഹിയാണോ? അഥവാ നമുക്ക് അങ്ങനത്തെ ഈ സമൂഹ വിവാഹം നടക്കുന്നിടത്ത് മുസ്ലിങ്ങളും അല്ലാത്തവരൊക്കെ കുറച്ച്, ഒരാണ് മുസ്ലിം ആണെങ്കിൽ ഒരാണ് പിന്നെ ക്രിസ്ത്യാനി, അങ്ങനെ പലരും ആയിട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സമൂഹ വിവാഹത്തിന് നമുക്ക് സഹകരിക്കാൻ പറ്റുമോ? കാരണം ആ നിക്കാഹ് ശരിയാണെങ്കിൽ അല്ലേ സഹകരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന് സഹകരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വാലൈക്കും അസ്സലാം. ആ സഹിയാണ്, സഹിയാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റ് സമുദായക്കാരുടെ ഇതാകുമ്പോ ആ സമുദായത്തിന്റെ നിയമപ്രകാരമായിരിക്കണം, എങ്കിലേ സഹിയാവും. ഉദാഹരണം, ക്രിസ്ത്യാനിയുടെ വിവാഹം അവരുടെ മതാചാര പ്രകാരം നടന്നിരിക്കണം. ഹൈന്ദവരാണെങ്കിൽ അവരുടെ മതാചാര പ്രകാരം നടന്നിരിക്കണം, എങ്കിൽ അത് സഹിയാണ്. അതായത് അതെങ്ങനെ സഹിയാണെന്ന് പറയാന്ന് വെച്ചാൽ, ഒരു കോടതിയിൽ, ഒരു മുസ്ലിം കോടതിയിൽ ഒരു കാളിയുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ഒരു കേസ് എത്തിക്കഴിഞ്ഞാൽ ആ കോടതി അന്വേഷിക്കുക ഏത് മതവിശ്വാസിയാണ് ഇദ്ദേഹം എന്നും ആ മതവിശ്വാസ പ്രകാരം അവരുടെ നിയമപ്രകാരം നടന്ന വിവാഹമാണോ എന്നും അന്വേഷിക്കും. അത് ഓക്കെ ആണെങ്കിൽ ആ നിക്കാഹ് സഹീഹ് ആണ് എന്നും അവരുടെ നിയമപ്രകാരം ഈ മക്കൾ അവരുടെ യഥാർത്ഥ മക്കളായി പരിഗണിക്കപ്പെടുകയും സ്വത്തിന്റെ അവകാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ യഥാർത്ഥ ഭാര്യയും ഭർത്താവും മക്കളുമായുള്ള നിയമം കോടതി അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോ മറ്റ് സമുദായക്കാര് ആ മതത്തിന്റെ നിയമപ്രകാരം നടത്തുന്ന വിവാഹം സഹിഹാണ് എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ വിധി. പിന്നെ സഹിയാകാത്ത എന്താന്ന് വെച്ചാൽ, ആ മതപ്രകാരം ശരിയല്ല, ഇസ്ലാം നിയമപ്രകാരം ശരിയല്ലാത്ത ചില സങ്കര വിവാഹങ്ങളുണ്ട്. ഉദാഹരണം, ഇന്ന് നടക്കുന്ന രജിസ്റ്റർ വിവാഹങ്ങൾ, അത് ഒരു മതത്തിന്റെ നിയമപ്രകാരമല്ല. നിക്കായ് ചെയ്ത കാര്യം രജിസ്റ്റർ ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതല്ല പറയുന്നത്. നിക്കായ് ചെയ്യാതെ രജിസ്റ്ററിലൂടെ മാത്രം നടക്കുന്ന വിവാഹം എന്ന പേരിൽ നടക്കുന്ന ഈ പേക്കൂത്ത്, അത് സഹിയല്ല. അതുകൊണ്ട് തന്നെ അതിന് ഇസ്ലാമികമായ നിയമത്തിൽ പ്രാബല്യമില്ല.
ഹിന്ദു മതവിശ്വാസി അവരുടെ മതാചാര പ്രകാരം ക്രിസ്തു മതവിശ്വാസി അവരുടെ മതാചാര പ്രകാരം നടക്കുന്ന വിവാഹം സഹീഹാണ്, അതിന് നിയമപ്രാബല്യമുണ്ട് എന്നതാണ് ഇസ്ലാമിക ഫിഖ്. ഒരു മുസ്ലിം ശരീഅത്ത് കോടതിയിൽ അങ്ങനെ കേസെത്തിയാൽ അതനുസരിച്ച് ആ നിക്കാഹ് സഹീഹാണെന്നും തുടർന്നുള്ള കുടുംബ ബന്ധം, സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നിലനിൽപ്പുണ്ട് എന്നുമാണ് ഫിഖ്ഹിന്റെ വിധി. ഓക്കെ. അസ്സലാമു അലൈക്കും. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ? ഹലോ സാർ, ഒരു ചോദ്യമാണ്. നമ്മുടെ ഈ നിക്കാഹിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല നേരത്തെ ഉസ്താദ് പറഞ്ഞു നിന്ന് തന്നെ വേറൊന്നും ആവാന്ന് മനസ്സിലായത് കൊണ്ടാണ് ചോദിക്കുന്നത്. അതായത് ഇവിടെ കട നടത്തുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സ്വപ്നം ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണുകയാണ്. അതായത് സൗണ്ടില്ല. ഹലോ, സൗണ്ടില്ലേ? അതായത് ഒരു സ്വപ്നമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നും ഈ സ്വപ്നത്തിൽ ഇങ്ങനെ എന്നും തീ കത്തുന്നത് ഇങ്ങനെ ആളി കത്തുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം ഇങ്ങനെ ഇടയ്ക്കിടെ, ചിലപ്പോൾ ഈ രണ്ടു ദിവസം വിട്ടിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരാഴ്ച ഇങ്ങനെ തുടരെയായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. സ്വപ്നം കണ്ണിലിങ്ങനെ കാണുകയാണ്, തീ ഇങ്ങനെ ആളിക്കത്തുന്ന രംഗങ്ങൾ ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അയാൾക്ക് ആ വിഷയത്തിൽ പിരിമുറുക്കുണ്ട്, അതിനെക്കുറിച്ച് അറിയണമെന്നുള്ള ഉദ്ദേശം എന്നോട് ചോദിച്ചതാണ്. അപ്പം അതൊന്ന് വിശദമൊന്ന് ചെന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ചോദ്യത്തിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്വപ്നവ്യാഖ്യാനം പറയാൻ ആവശ്യമായ അറിവ് എൻ്റെ അരികെ ഇല്ല. അറിയാത്ത കാര്യം പറയാൻ പാടില്ല എന്ന്, അത് സംബന്ധമായ ഇൽമുള്ള നമ്മളെ കൂട്ട ഉസ്താദിനെ പോലെയൊക്കെയുള്ള അങ്ങനത്തെ ആലിമീങ്ങളോട് ചോദിക്കേണ്ടതാണ്. എനിക്ക് അതിനെ സംബന്ധിച്ച് വ്യക്തമായ അറിവില്ല, അതുകൊണ്ട് സോറി, ഞാൻ അറിയാത്ത കാര്യം പറയില്ല. അത് മറ്റേതെങ്കിലും ഉസ്താദന്മാരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത് എന്നുണർത്തുന്നു. മൈക്ക് വിട്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ഷാഹിദ് അക്കാരി പോകാൻ പറ്റുമോ ഇല്ല എന്നറിയാം. അസ്സലാമു അലൈക്കും. പറ്റും, കുഴപ്പമില്ല. കെട്ടിച്ചു കൊടുക്കേണ്ട രക്ഷിതാവ് അല്ലാത്ത അക്കാരി പോകാം, കുഴപ്പമില്ല. ശരിയല്ലേ? അത് നമ്മൾ ഉദാഹരണ സഹിതം പറഞ്ഞില്ലേ, സ്വന്തം ആങ്ങളമാര് തന്നെ സാക്ഷി നിൽക്കാൻ പറ്റുന്ന യോഗ്യതയുള്ളവരാണെങ്കിൽ അവർക്ക് തന്നെ സാക്ഷിയാവാം, അല്ലാതെ അന്യരായിക്കൊള്ളണം എന്ന് ഒരിക്കലും ഷർത്തില്ല. നിബന്ധനൊത്ത മുസ്ലിം ആയിരിക്കണം, അതുപോലെ തന്നെ മാന്യതയുള്ള ആളായിരിക്കണം, അതുപോലെ നല്ല സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആളായിരിക്കണം എന്നൊക്കെ നിബന്ധന ഉണ്ട് എന്നതല്ലാതെ ബന്ധു ആയിക്കൂടായില്ല. പക്ഷേ വാപ്പ വലിയാവുമ്പോൾ വാപ്പാക്ക് പിന്നെ സാക്ഷിയാകാൻ പറ്റൂല. ആകെ ഒരാങ്ങളെ ഉള്ളൂ, ഓളാണ് ഓനാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത് എന്നാ ഓന് പറ്റൂല. അല്ലാതെ ഒന്നിലധികം ആങ്ങളമാരുണ്ടെങ്കിൽ ഒരാങ്ങള നിക്കാഹ് ചൊല്ലി കൊടുക്കുമ്പോൾ ബാക്കി രണ്ട് ആങ്ങളമാര് തന്നെ സാക്ഷി നിന്നാലും യാതൊരു കുഴപ്പമില്ല, അക്കാരിബിന് സാക്ഷിയാവാം. ഇത് സാമ്പത്തിക കേസല്ല. അതുകൊണ്ട് അസ്സലാമു അലൈക്കും. കേൾക്കാമെന്ന് കരുതുന്നു. ഉസ്താദെ, വലിയ മിസ്സിംഗ് ആണെങ്കിൽ ഖാളി നിക്കാഹ് ചെയ്യാന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. അപ്പോ സൗണ്ടില്ലേ? കേൾക്കാമല്ലോ മാക്സിമായത്. പിന്നെ അങ്ങനെ ഒരു നിക്കാഹ് കഴിഞ്ഞ് ഉടനെ തന്നെ, നിക്കാഹിന്റെ കഴിഞ്ഞ ഉടനെ ഫാത്തിഹ വിളിച്ചിട്ടോ വിളിച്ചതിന് ശേഷമോ ആ മിസ്സിംഗ് ആയ വലിയ ഹാജറായി കഴിഞ്ഞാൽ നിക്കാഹ് മാറ്റി ചെയ്യണോ ഉസ്താദെ? അതിന്റെ വിധി എന്താന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. കേട്ടിരിക്കുന്ന കരുതട്ടെ. മിസ്സിംഗ് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അധികാരം കാവിയിലേക്ക് നീങ്ങും,
ആ സാഹചര്യത്തിൽ ഖാളി നിക്കാഹ് ചെയ്ത് ഈജാബും ഖബൂലും സാക്ഷികൾ മുഖേന പറഞ്ഞ് നിക്കാഹ് പൂർത്തിയായി കഴിഞ്ഞ് പിന്നീട് രക്ഷിതാവ് ഹാജരായാൽ രണ്ടാമത് മടക്കി നിക്കാഹ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. സഹീഹായി കഴിഞ്ഞ നിക്കാഹ് പിന്നീട് രക്ഷിതാവ് ഹാജരായി എന്നതുകൊണ്ട് രണ്ടാമത് മടക്കി ചെയ്യേണ്ടതില്ല. അതേസമയത്ത് നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പൂർത്തിയാവുന്നതിന് മുമ്പ് രക്ഷിതാവിനെ സംബന്ധിച്ച് വിവരം കിട്ടിയാൽ അവിടെ പക്ഷേ നിയമം വേറെയാണ്. മിസ്സിംഗ് സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് നിക്കാഹ് നടക്കുകയും നിയമപ്രകാരം ഈജാബും ഖബൂലും സാക്ഷികൾ മുഖേനെ പൂർത്തിയാക്കി നിക്കാഹ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അയാൾ ഹാജരായി എന്നതുകൊണ്ട് ആ നിക്കാഹിന് കുഴപ്പമില്ല, രണ്ടാമത് മടക്കി നിക്കാഹ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. സൗണ്ട് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. സോ അത് ഈ അവയവദാനം അഥവാ വൃക്കദാനം രക്തദാനം തുടങ്ങിയത് ഇസ്ലാമിക രീതി എന്താണ്? അത് അമുസ്ലിംസിനും കൊടുക്കാൻ പറ്റുമോ, അവരിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുമോ എന്നറിഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അതൊക്കെ പണ്ട് പറഞ്ഞു പോയി, അതിന്റെ ഒരു പാഠം തന്നെ മയ്യത്തുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവയവങ്ങൾ മാറുന്നതിനെ സംബന്ധിച്ച് വിശദമായ പഠനം നടന്നിരുന്നു. ആ ഭാഗം നമ്മുടെ സൈറ്റിൽ പോയാൽ ഇപ്പോഴും ഉണ്ട്, അത് കേൾക്കലാണ് അതിന്റെ വിശദമായ രൂപം. മതപരമായ വ്യത്യാസം ആ വിഷയത്തിലില്ല എന്ന് ചുരുക്കി മാത്രം പറയുന്നു. മറ്റ് വിശദങ്ങൾ ഏതൊക്കെ പറ്റും ഏതൊക്കെ പറ്റൂല, ഏതാണ് ഹറാം എന്നതൊക്കെ വിശദമായി നമ്മൾ ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സൈറ്റിൽ നമുക്ക് കിട്ടും, നമ്മുടെ സുനി ഗ്ലോബൽ വോയിസിന്റെ സൈറ്റിലുണ്ട് അതൊക്കെ. അത് അവിടുന്ന് നോക്കുക, കാരണം അതൊരു വിശദമായി പഠനം ആവശ്യമുള്ളതും 7 ഇനമായി തിരിച്ച് വിശദീകരിച്ചതുമാണ്. എളുപ്പം പറഞ്ഞാൽ രക്തദാനം പറയാ, രക്തദാനം ഒരു മുസ്ലിമായ മനുഷ്യൻ അമുസ്ലിമായ മനുഷ്യന് രക്തം കൊടുക്കുന്നത് കൊണ്ടോ അമുസ്ലിമായ ഒരു മനുഷ്യന്റെ രക്തം ഒരു മുസ്ലിമായ മനുഷ്യൻ സ്വീകരിക്കുന്നത് കൊണ്ടോ കുഴപ്പമില്ല. ബാക്കി കാര്യങ്ങൾ വിശദമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൈറ്റിൽ നോക്കുക. അത് സംബന്ധമായി നമ്മുടെ മയ്യിത്ത് പരിവാരത്തിന്റെ ആമുഖമായി പറഞ്ഞ ചികിത്സയുമായി ബന്ധപ്പെട്ട അവയവ മാറ്റവെക്കൽ, ദാനം ചെയ്യൽ, വിൽപ്പന തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട് PML വന്ന ഒരു ചോദ്യമാണ്. ഒന്ന്, കച്ചവടത്തിന്റെ സക്കാത്ത് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ? പിന്നെ മറ്റൊരു ചോദ്യം എന്റെ ഒപ്പം തന്നെ ഉള്ളത്, എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല, ഏതായാലും കറക്റ്റ് എത്ര ഗ്രാം വെള്ളിത്തൂക്കമാണ്? പിന്നെ കട നടത്തുന്ന ആള് കൊടുക്കുകയാണോ അതോ മുതലാളിമാരാണോ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. മൈക്രീഷന് ശ്രാവണി സക്കാത്ത് ഷാഫി മദ്ഹബ് അനുസരിച്ച് എവിടെയാണോ സ്വത്തുള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പാടില്ല എന്നതാണ് ഷാഫി മദ്ഹബ്. അപ്പോ വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യം പോലെയുള്ള രാജ്യങ്ങളിൽ കച്ചവടം നടത്തുന്ന വ്യക്തി ആ കച്ചവടം നടക്കുന്ന നാട്ടിൽ തന്നെ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവിടെ തന്നെ കൊടുക്കലാണ് വേണ്ടത്, മറ്റൊരു നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല എന്നതാണ്. പിന്നെ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ തുക, 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ തുകക്കുള്ള വിൽപ്പന ചരക്ക് കൊല്ലം പൂർത്തിയാവുന്ന ദിവസം സ്റ്റോക്ക് എടുപ്പിൽ ഉണ്ടെങ്കിൽ അതിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിന്റെ മേപ്പെട്ട് എത്ര ഉണ്ടെങ്കിലും കൊടുക്കണം, 2.5% കൊടുക്കണം. 595 ഗ്രാം വെള്ളിക്ക് ആവശ്യമായ വിലയേക്കാൾ കുറഞ്ഞ വസ്തുക്കളെ വിൽപ്പന ചരക്കായി ആ കടയിൽ ഈ കൊല്ലം തികയുന്ന ദിവസം ഉള്ളൂ എങ്കിൽ അക്കൊല്ലം സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അടുത്ത കൊല്ലം, കൊല്ലം തികയുന്ന ദിവസം വീണ്ടും കണക്കെടുക്കുക. അന്ന് 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ വിൽപ്പന വസ്തു അവിടെ ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അതിൽ കുറഞ്ഞതാണെങ്കിൽ കൊടുക്കേണ്ട, കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് 2.5% വീതം കൊടുക്കണം. ആരാണ് ഉടമ എങ്കിൽ ഉടമയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്.
അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പോൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. നേരത്തെ മൈക്ക് ചാടിയതല്ല, അപ്പൊ ആരും എടുക്കാതെ വന്നപ്പോ എടുത്തെടുത്ത് ഇങ്ങനെ മാറി മാറി പോയതാ. പിന്നെ അതെന്തോ കേട്ടോന്ന് കട്ട കൈപ്പോയി. അതായത് എന്താ വെച്ചാല് ഒരു ചോദ്യം, കുറിക്ക് കൂടി അപ്പൊ വലിയ സംഖ്യയുടെ കുറിയാണ്. അപ്പൊ ഈ കുറിക്ക് കൂടിയിട്ട് അപ്പൊ അത് ഈ കുറിക്ക് സക്കാത്ത് കൊടുക്കണം എന്നുള്ള വിഷയം വന്നപ്പോ അത് ഈ കണക്ക് കൂട്ടി വരുമ്പോ ഒക്കെ പഴച്ചു പോവാ. അത് ലെവലായിട്ട് കിട്ടുന്നില്ല, കണക്ക് എങ്ങനെ കൂട്ടിയിട്ട് ലെവലായിട്ട് കിട്ടുന്നില്ല. അപ്പൊ രണ്ടും മൂന്നാലും കുറി പല സമയങ്ങളിൽ കൂടിയ കുറിയാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ എന്താക്കിട്ടില്ല, ആ ഈ പൈസ കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്നോ ഏത് രീതി കൊടുക്കാൻ പറ്റുന്നോ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ഒരു സ്ഥിരമായിട്ട് ഒരാൾക്ക് ഒരു നിശ്ചയ സംഖ്യ കൊടുക്കുന്നുണ്ട്, പാവപ്പെട്ട ഒരാൾക്ക് നിശ്ചയ സംഖ്യ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കൊടുക്കുന്നതും കൂടെ ഈ രൂപത്തിലേക്ക് കൊടുക്കാൻ പറ്റും, കൂട്ടാൻ പറ്റും എന്നാണ് ചോദ്യം. ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വാലൈക്കും അസ്സലാം വറഹ്മ. കുറി കുറച്ച് നല്ല മെനക്കെട്ട പണിയാണ്. നിങ്ങള് എഞ്ചിനീയർമാരെ പോലത്തെ ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കണക്കൂട്ടാൻ, കാരണം എഞ്ചിനീയർമാരധികം കണക്കൂട്ടിയിട്ടാണല്ലോ കാര്യങ്ങൾ ശരിയാക്കുന്നത്. അല്ലാത്ത എന്റെ പോലത്തെ നല്ല പണി തന്നെയാണ്. അപ്പോ കുറിയും നമ്മൾ നറുക്ക് വെച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പള്ളിക്കുറി പോലെയുള്ള കുറികളൊക്കെ മൂന്നു കൊല്ലവും നാലു കൊല്ലവും ഒക്കെ നിൽക്കുന്ന കുറികളിലാണ് ഇപ്പൊ ഈ സക്കാത്തിന്റെ വിഷയം വരിക. അങ്ങനെ നമ്മള് ഒരു കുറിയിൽ എന്നല്ല രണ്ടോ മൂന്നോ നാലോ കുറിയിലായിട്ട് നറുക്ക് നമ്മൾ അടവ് കൊടുത്ത കാശ് എല്ലാം കൂടി കൂട്ടിയിട്ട് 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ തുക നാം അടച്ച് കഴിഞ്ഞത് ഏത് മാസത്തിലാണ് എന്ന് നോക്കുക. ഉദാഹരണം, ഒരു കുറിയിൽ 1000 ബക്കുണ്ട്, വേറൊരു കുറിയിൽ 5000 ബക്കുണ്ട്, ഒരു കുറിയിൽ 30000 ബക്കുണ്ട്, അങ്ങനെയുണ്ട്. ഇങ്ങനെയുള്ള കുറിയാം. അപ്പോ ഒക്കെ പാടെ 36000 റുപ്യയിലെ ഒരു മാസം 36000 വെച്ച് പിറ്റത്തെ മാസവും 36000 വെച്ചു. അപ്പോക്ക് 72000 ആയില്ലേ. അപ്പൊ ഈ രണ്ടാമത്തെ മാസത്തോടു കൂടി തന്നെ ആള് സക്കാത്ത് കൊടുക്കാൻ വുജൂബായി. ഇപ്പൊ ഈ രണ്ടാമത്തെ മാസം ഏത് മാസമായിരുന്നു, സഫറാണോ എങ്കിൽ അടുത്ത കൊല്ലത്തെ സഫറാകുമ്പോൾ ഈ 72000 സക്കാത്ത് കൊടുക്കണം. പിന്നെ റബീഉൽ അവ്വലില് ആ മാസം പിറ്റ കഴിഞ്ഞ കൊല്ലത്തെ റബീഉൽ അവ്വലില് വെച്ചതിന് ആ മാസം കൊടുക്കണം. പിന്നെ റബീഉൽ ആഖിറില് കഴിഞ്ഞ കൊല്ലത്തെ റബീഉൽ ആഖിറില് വെച്ചതിന് കൊടുക്കണം. ഇങ്ങനെ പിന്നെ മാസം കൂറിയേക്കും പോലെ സക്കാത്തും കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? സമീർ സാഹിബ് മനസ്സിലായോ? എഞ്ചിനീയർമാർക്ക് ആകുമ്പോൾ കണക്ക് വേ മനസ്സിലാവും, അതുകൊണ്ട് ബേജാറില്ല. അപ്പൊ ഇയാള് മാസം തോറും കുറി സക്കാത്ത് കൊടുക്കേണ്ട ഏർപ്പാട് വരും. കാരണം എന്താ, മാസം 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 ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കല്ലേ. സംഖ്യ 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള സംഖ്യ ആയതോടുകൂടി സക്കാത്തിന്റെ നിസാബ് കഴിഞ്ഞു. ഇനി ഇങ്ങനെ അത് കൊല്ലം കഴിയുമ്പോൾ അതിന്റെ കൊടുക്കുക, പിറ്റത്തെ മാസത്തിന് പിറ്റത്തെ മാസം കൊടുക്കുക, അതിന്റെ പിറ്റത്തെ മാസത്തിന് അതിന്റെ പിറ്റത്തെ മാസം കൊടുക്കുക, ഇങ്ങനെ മാസം തോറും സക്കാത്ത് കൊടുത്തുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ആയിക്കോട്ടെ, തങ്ങൾ ഒരു കാര്യം ചെയ്താളി, ഒരു 3 മാസം 4 മാസം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒന്നിച്ചുകൊണ്ട് കൊടുത്താളി, കുറച്ച് പിന്തിക്കൽ വരുന്നല്ലേ ഉള്ളൂ. ഏതായാലും മാസം തോറും സക്കാത്ത് വുജൂബായി വരും. അതില് ഭാഗ്യവാന്മാരാകാന്നറിയോ? അത് സമീർ സാഹിബിന് അറിയാം. ആദ്യം വെച്ച നറുക്ക് തന്നെ കിട്ടി, ഓൻ രക്ഷപ്പെട്ടു. കായ് കിട്ടിയത് കൊണ്ടോ എന്തൊക്കെയോ കഴിച്ചു ആക്കി കൂട്ടി ഓൻ പീടി തുടങ്ങി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും 10 സെന്റ് ഭൂമി വാങ്ങിയിട്ട് അതിലൊരു പെരെടുത്ത്, ഒരു കുഴപ്പമില്ല. കാരണം ഓൻ ഇനി കടമ്പ് കിട്ടുകയാണ്. ഒടുവിന് കിട്ടണോന് ഏതായാലും കട്ടക്കാലം തന്നെയാണ്. ഇപ്പൊ മനസ്സിലായില്ല ഇപ്പൊ നിങ്ങക്ക്? രണ്ട്, ഒന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മയതിലൊരു കുറി കൂടിയിരുന്നു, 2.5 കൊല്ലമായി പോയി തുടങ്ങിയിട്ട്. അന്നത്തെ മൂല്യം എവിടെ കിടക്കുന്നു, ഇന്നത്തെ മൂല്യം എവിടെ കിടക്കുന്നു? അന്ന് കിട്ടിയോൻ ബാലാട്ടി, ഓൻ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടാക്കിയിട്ട് 9 ലക്ഷം കൊണ്ട് എന്തൊക്കെയോ ഏർപ്പാടിൽ ഏർപ്പെട്ടു. കിട്ടാത്തവൻ ഇപ്പോഴും ഇതിങ്ങനെ വെച്ചുകൊണ്ട് മേപ്പിട്ട് നോക്കി കുത്തിരിക്കുക. 2 കൊല്ലം മുമ്പ് വെച്ച മൂല്യം എവിടെ? ഇനി ഒരു 5 മാസം കൂടി കഴിക്കുമ്പോൾ ആ കുറി കയ്യുള്ളൂ, ലാസ്റ്റ് കിട്ടി കിട്ടിക്കോളി. ഈ മനുഷ്യന് ആദ്യം വെച്ചതിന്റെ മൂല്യം നഷ്ടപ്പെട്ടു, ഈ കാലം വരെയുള്ള സക്കാത്തും കൊടുക്കേണ്ടിയെന്ന് ഇങ്ങനെ ആണ് കട്ടക്കാരം പിടിച്ചവൻ മുടിയാവുന്നാണ് കല്ലുമായ ഇത് കറന്നില്ലേ. കഷ്ടക്കാരം പിടിച്ചവൻ തന്നെയാണ് ഈ കാര്യം. എപ്പോഴും ഈ ഇടങ്ങേറി വരിക, മനസ്സിലായില്ലേ? സക്കാത്ത് അപ്പൊ ഈ നിസാബ് തികഞ്ഞതിന് ശേഷം
ഓരോ മാസവും അടക്കുന്ന അടവിന് അതാത് മാസം കൊല്ലം തികയുമ്പോൾ സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലേ ഒന്ന്. പിന്നെന്തേനി? ബുക്ക് കിട്ടിയാ കിട്ടിയോ നമ്മളെ മേലെ കഷകാലം തന്നെ അപ്പോശരെ പറയാൻ പറ്റുള്ളൂ, അല്ലാതില്ല. രണ്ടാമത്തെ എന്തേ സമീർ സാഹിബ് അത് മറന്നുപോയി, അത് നിങ്ങൾ വേറെ അടുത്ത് ചോദിച്ചോളിന്ന. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ് എന്റെ ചോദ്യം, ഇന്നലെ ചോദിച്ചിരുന്നു ഉസ്താദ്, ഞാൻ ഉദ്ദേശിച്ച രീതിയല്ല ഉസ്താദ് മറുപടി പറഞ്ഞത്. ഏതായിരുന്നാലും ഇപ്പൊ ഈ ഞാൻ കുവൈത്തിൽ കോടതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇപ്പൊ ജഡ്ജിമാരെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ ഇവിടെ കോടതികളില് രണ്ട് വിദേശികൾ അഥവാ കുവൈത്തികളല്ലാത്തവര്, ഇപ്പൊ ഇന്ത്യക്കാരാവട്ടെ പാകിസ്ഥാൻ ഫിലിപ്പീനിയോ ഇന്തോനേഷ്യയോ ആവട്ടെ, അവര് പരസ്പരം എങ്കിലും ഇവിടെ വന്നിട്ട് നിക്കാഹ് ചെയ്യുന്നു. അതിനവർ ജഡ്ജിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് അവരെ സിവിൽ ഐ ഡി കോപ്പിയാണ്, സിവിൽ ഐ ഡിന്റെ കോപ്പി. ആ കോപ്പിയിൽ ജഡ്ജി ഒപ്പിട്ട് കൊടുക്കുകയാണ്, അതിനെ വലിയ ആയിട്ട് അയാൾ ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഈ ഒപ്പ് മുഖാന്തരം പിന്നാണ് കോടതി പേപ്പേഴ്സ് വർക്കുകളൊക്കെ കൊടുക്കുന്നത്, പേപ്പറുകളൊക്കെ ശരിയാക്കി കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള നിക്കാഹ് സഹിയാകുമോ? ഉസ്താദ് മനസ്സിലായിട്ടുണ്ടാവുന്ന വിശ്വാസത്തോട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമയം വളരെ പരിമിതം, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കുക. പിന്നെ നിങ്ങൾ മാത്രല്ല, എല്ലാരോടും എനിക്ക് ഉണർത്താനുള്ളത്, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലായില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മനസ്സിലാകാനേ അതിനുള്ള ദർജ ഒന്നുണ്ടെങ്കി ഇപ്പൊ ഇവിടെ നിങ്ങളെ എസ് ടി വിയിൽ ക്ലാസ് എടുക്കാൻ കുത്തിരിക്കുക ഹബീബ്. മനസ്സിലായില്ലേ? മുട്ടിപ്പാനായി മുതിർന്ന ഷെയ്ഖന്മാരെ മറപ്പിച്ച് പിന്നെ തിരിച്ച് കൊടുത്തവർ ഷെയ്ഖവറുകളോട് ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി കുറെ ആളുകൾ വന്ന് വന്ന ആളുകൾക്ക് ചോദ്യവും മറന്ന് ഉത്തരവും മറന്ന് അവസാനം നിങ്ങൾ ഇന്നൊക്കെയാണ് ചോദിക്കാൻ കരുതിയത്, അതിന്റെ ഉത്തരം ഇന്നതാണ് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാമാ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ മനസ്സിൽ നിങ്ങൾ വിചാരിക്കണത് എനിക്ക് നിങ്ങളെ കുപ്പിന്റെ ഉള്ളിലുള്ള കാണും പോലെ കാണുന്ന ആ ദർജക്ക് എത്തിയെങ്കിലേ പിന്നെ എസ് ജി വിയിൽ ക്ലാസ് എടുക്കാനൊന്നും കുത്തിരിക്കൂല. ഇത് നിങ്ങളെ പോലത്തെ ഒരു സാധാരണ കാക്കയാണ്, കേട്ടതിനെ ഉത്തരം പറയാൻ കഴിയുള്ളൂ, നിങ്ങൾ വിചാരിച്ചേക്ക് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. അത് തന്നെയല്ല, നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ഇതിലെ ശ്രോതാക്കളെ ബാധിക്കുന്നതും പ്രശ്നമല്ല. ആർക്കോ വേണ്ടിയിട്ട് ഒച്ച വെക്കാനുള്ള സമയം ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ആ ചോദ്യം സ്നേഹപൂർവം അവഗണിക്കുന്നു. ഉസ്താദ്, ആ രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഈ പറഞ്ഞ ആള് സ്ഥിരമായിട്ട് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തം നാട്ടിലല്ല കുറച്ച് ദൂരത്തിലാണ് ഒരു നിശ്ചിത സംഖ്യ കൊടുക്കുന്നുണ്ട്. ആ നിശ്ചിത സംഖ്യ കൊടുക്കുന്നത് അത് അതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇപ്പൊ ഈ സക്കാത്തിന്റെ പൈസ ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചിട്ട് അത് കൊടുക്കാൻ കഴിയുമോ എന്നാണ് ആ ചോദ്യം. ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സക്കാത്ത് നിർബന്ധമാകുന്ന തുക ഒരു വ്യക്തിയുടെ ഉടമയിൽ ഉണ്ടെങ്കിൽ ആ സ്വത്തിന്റെ സക്കാത്ത് കൊല്ലം തികയുന്നതിന് മുമ്പ് വേണമെങ്കിൽ കൊടുക്കാം. കൊടുക്കുന്ന സമയത്ത് ഇത് എന്റെ ധനത്തിന്റെ സക്കാത്താണ്, കൊല്ലം തികയുന്നതിന് മുമ്പ് മുൻകൂർ കൊടുക്കുന്നതാണ് എന്ന നിയ്യത്ത് മനസ്സിലുണ്ടെങ്കിൽ അത് സക്കാത്തായി പരിഗണിക്കപ്പെടും. അത് ഈ വ്യക്തിയോട് പറഞ്ഞാൽ നല്ലതാണ്, പറഞ്ഞു കൊള്ളണം എന്നില്ല. ഞാനീ തരുന്നത്
എന്റെ ധനത്തിന്റെ സക്കാത്താണ് എന്ന് കൊടുക്കുന്ന വ്യക്തിയോട് പറയണം എന്നില്ല. പക്ഷേ കൊടുക്കുന്ന വ്യക്തി നിയത്ത് ചെയ്തിരിക്കണം. അപ്പൊ കൊല്ലം തികഞ്ഞതിൻ്റെയും കൊടുക്കുക. കൊല്ലം തികഞ്ഞിട്ടില്ലെങ്കിലും സക്കാത്ത് നിർബന്ധമാവുന്ന തുക ഉടമയിലുള്ള ആളാണെങ്കിൽ കൊല്ലം തികയുന്നതിന്റെ മുമ്പും മുൻകൂറായി കൊടുക്കുകയും ചെയ്യാം. പക്ഷേ കൊടുക്കുന്ന സമയത്ത് നിയത്ത് വേണം, ഇത് എന്റെ സക്കാത്താണ് എന്ന നിയത്ത്. അയാളോട് പറഞ്ഞാലും ഓക്കെ, പറഞ്ഞിട്ടില്ലെങ്കിലും ഓക്കെ, നിയത്തുണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ല പിന്നൊക്കെ പാടങ്ങനെ പലർക്കും സംഭാവനയൊക്കെ കൊടുത്തതാണ്, അത് ഇനി സക്കാത്തായിട്ട് കൂട്ടാൻ നിൽക്കുക, അങ്ങനെയല്ല. കൊടുക്കുന്ന സമയത്ത് ആ നിയത്തുണ്ടെങ്കിൽ ഈ വാങ്ങുന്ന ആള് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളും ആണെങ്കിൽ ഓക്കെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, ഇന്നലെ വന്നൊരു ചോദ്യമാണ്, ഒന്ന് ഇന്ന് വന്ന ചോദ്യമാണ്. ഒന്ന് നിക്കായിനെ സംബന്ധിച്ച്, നമ്മുടെ സബ്ജക്റ്റിനെ സംബന്ധിച്ചാണ്. അവര് ഭാര്യയും ഭർത്താവും ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മറ്റു മതസ്ഥര്, ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ, ഏത് മതത്തിലായിരുന്നു എങ്കിൽ ആ നിക്കാവോട് കൂടെ തന്നെ ഭാര്യയും ഭർത്താവുമായി തുടരാൻ പറ്റുമോ പറ്റൂല? അതല്ല, ഒരു ഇപ്പൊ നേരത്തെ ഒരു പിന്നെ ഇതിലുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഒരു വെറുതെ ഒരു നിക്കാവ് ഇനി വേറെ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്, അതല്ല ശരിയായ ഒരു നിക്കാവ് സാക്ഷികളൊക്കെ നിർത്തിയും കൊണ്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്ന ഒരു മസലയാണ്. ഒന്ന് അത് ചോദിച്ചിട്ട് അടുത്തത് ഒരു കടത്തിനെ പറ്റിയുള്ള ചോദ്യമാണ്. അപ്പൊ മറുപടി ഞാൻ ചോദിക്കാൻ ശാമ. ആദ്യത്തെ മതത്തിൽ അവർ ജീവിച്ച സമയത്ത് നടന്ന വിവാഹം അവരുടെ മത നിയമപ്രകാരമായിരുന്നു എങ്കിൽ ഇസ്ലാമിലേക്ക് വന്നാൽ രണ്ടാമത് നിക്കാഹ് പുതുക്കേണ്ടതില്ല. അതേസമയത്ത് ആ മതത്തിന്റെ നിയമപ്രകാരം അല്ലായിരുന്നു. ഉദാഹരണം, ഒരു ക്രിസ്ത്യാനിയായ ഒരു പെണ്ണും ഒരു ചെറുക്കനും കൂടി ലവായി അച്ഛനും അമ്മയും കല്യാണത്തിന് അനുകൂലമല്ല, ഒരൊളിച്ചോടി രജിസ്റ്റർ വിവാഹം ചെയ്തു. അങ്ങനെ രജിസ്റ്റർ വിവാഹം ചെയ്ത് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നതിന്റെ അടുത്ത് രണ്ടാളും കൂടി ഇസ്ലാം മതം സ്വീകരിച്ചാൽ രണ്ടാമത് നിക്കാഹ് നടത്തണം. കാരണം എന്താ, അവരുടെ പഴയ ദീനാവുന്ന നസറാനി മതത്തിന്റെ നിയമപ്രകാരം അല്ല അവർ നേരത്തെ വിവാഹം ചെയ്തത്, അതുകൊണ്ട് ഇപ്പോൾ വേറെ നിക്കാഹ് ചെയ്യണം. അതല്ല, അവരുടെ നിയമപ്രകാരം അവരുടെ പള്ളിയിൽ അച്ഛന്റെ കാർമ്മികത്വത്തിൽ അവരുടെ മതനിയമ പ്രകാരമുള്ള ആചാരങ്ങളോട് കൂടിയുള്ള വിവാഹമായിരുന്നു നേരത്തെ ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവര് എന്ത് ചെയ്യേണ്ടതില്ല, പുതിയതായി നിക്കാഹ് ചെയ്യാം. അത് തന്നെ ഹിന്ദുക്കളുടെയും മറ്റേത് മതക്കാരുടെയും അവസ്ഥ. അവരുടെ മതനിയമ പ്രകാരം ആചാര പ്രകാരം നടത്തിയ വിവാഹമായിരുന്നു എങ്കിൽ ഇസ്ലാമിലേക്ക് വന്നാൽ അത് ഇനി പുതുക്കേണ്ടതില്ല, ആ പഴയ നിയമം തന്നെ നിലനിൽക്കും. അവരുടെ മതപ്രകാരവും എന്തല്ല ശരിയല്ലാത്ത നിലക്കുള്ളതായിരുന്നു നേരത്തെ നടന്ന വിവാഹമെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നിയമപ്രകാരം രണ്ടാമത് നിക്കാഹ് ചെയ്യുകയും വേണം. ഓക്കെ. ഉസ്താദ്, രണ്ടാമത്തെ ഒരു ചോദ്യം കടത്തിനെ സംബന്ധിച്ചാണ് ഉസ്താദെ. പിന്നെ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് തന്നെ പറയാം. ഇപ്പൊ ഉസ്താദ് എനിക്കൊരു 5000 ഉറുപ്പ്യ ദിർഹംസ് കടം തന്നിരുന്നു. ഞാനത് ഉസ്താദിന് നേരെ തിരിച്ചു തരാതെ, കയ്യിൽ തരാതെ, തന്നു എന്ന് പറയുകയും ചെയ്യാതെ ഉസ്താദിന്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് എങ്ങനെയൊക്കെയോ കിട്ടി. അപ്പൊ അതിലേക്ക് ഞാനത് നിക്ഷേപിച്ചു. ഉസ്താദിനോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് തരാ, നിങ്ങൾക്ക് തരാനുള്ള 5000 ഉറുപ്പ്യ അല്ലെങ്കിൽ ദിർഹംസ് ഞാന് നിങ്ങളെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ല. എന്നാൽ ഞാൻ ആ കൊടുക്കാൻ, തിരിച്ചു കൊടുക്കാനുള്ള 5000 ഉറുപ്പ്യന്റെ ഹക്ക് മാറുമോ? എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും. അള്ളാഹു അലം, തിരിച്ചു കൊടുത്തത് പറയുകയും ആ ആൾക്ക് അത് ഉറപ്പ് വരുത്തുകയും ചെയ്തിട്ടില്ല. ബാങ്കിൽ പോയി എടുത്തപ്പോ 5000 ഉറുപ്പ്യ ഏറെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകാരനോട് ഇക്ക് അങ്ങനെ കാശൊന്നും വരാനില്ല എന്ന് പറഞ്ഞു. എനിക്ക് തിരിച്ചു തന്നിട്ടില്ല എന്ന് ഈ തിരിച്ചു തരാനുള്ള ആളുകളോട് പറയുകയും ചെയ്തു. അപ്പോ അങ്ങനെ ആയാൽ അത് ഹക്ക് ഈ തിരിച്ചു കൊടുത്തോ, എന്റെ ഹക്കിൽ നിന്ന് തിരിച്ചു കൊടുത്തു എന്നുള്ളത് വീടോ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം വന്നതാണ്, അത് ചുരുക്കി ഞാൻ അങ്ങനെ കൂടി ചോദിച്ചതാ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി അള്ളാഹു തആല ബർക്കത്ത്. യഥാർത്ഥത്തിൽ ഒരു
ഫിഖിന്റെ ബാഹ്യ നിയമം അഥവാ കോടതി നിയമപ്രകാരം പറയുകയാണെങ്കിൽ വാങ്ങിയ കടം വീട്ടൻ ഹക്ക് ഫറളായി കഴിഞ്ഞപ്പോൾ അത് വീട്ടി എന്ന് ബോധ്യപ്പെടുത്തൽ കടമയാണ്. എന്നാൽ ആഹ്റത്തിലെ ഹക്കിനെ സംബന്ധിച്ച് ബാഹ്യ നിയമമല്ല, ഇവൻ കൊടുക്കാനുള്ള ഹക്ക് കയ്യിൽ കൊടുക്കുകയോ നേരിട്ട് പറയുകയോ ചെയ്യാതെ അയാളുടെ പറഞ്ഞേക്ക് അക്കൗണ്ടിൽ അയാൾക്ക് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ ഇടുകയോ അതല്ലെങ്കിൽ അയാളുടെ മേശയിൽ കൊണ്ടുപോയി വെക്കുകയോ പോലത്തത് ചെയ്ത് നമ്മളതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, ഞാൻ ആ കൊടുക്കാനുള്ള കാശ് തിരിച്ചു കൊടുക്കുകയാണ് എന്ന ഉദ്ദേശമാണ് എങ്കിൽ ആഹ്റത്തിൽ ഹക്ക് വീടും, നാളെ പരലോകത്തെ ഹക്ക് കൊടുക്കാണ്ട് എന്നുള്ള നിലക്ക് കടമ ഉണ്ടാവും. അതേസമയത്ത് ബാഹ്യമായ കോടതി നിയമപ്രകാരം അതുകൊണ്ട് ഹക്ക് വീടൂല. അതായത് ഇവൻ രണ്ടാമത് കേസ് കൊടുത്തു, കിട്ടാനുള്ള ആള് കേസ് കൊടുത്തു കൂട്ടിക്കോളി, ഞാൻ ഇത്ര രൂപ ഇന്ന ആൾക്ക് കടം കൊടുത്തിട്ടുണ്ട്, ആ കടം അയാളെ തിരിച്ചടച്ചിട്ടില്ല, അത് കോടതി ഈടാക്കി തരണം എന്ന് പറഞ്ഞാൽ കോടതി ഇയാൾക്ക് സമൻസ് അയക്കും, കടം തിരിച്ചടക്കാൻ ആവശ്യപ്പെടും. അത് ബോധ്യപ്പെടുത്തുന്നത് വരെ അയാൾ കടക്കാരനായി തന്നെ കോടതി നിയമപ്രകാരം നിലനിൽക്കും. അതായത് ഫിഖിന്റെ ബാഹ്യ നിയമപ്രകാരം അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു എന്ന് ബോധ്യപ്പെടുത്തുന്നത് വരെ അയാൾ കടക്കാരനായിട്ട് തന്നെ നിലനിൽക്കും. എന്നാൽ ആഹ്റത്തിൽ ഹക്കടപാടുണ്ടാവില്ല, കാരണം അയാൾക്കുള്ള കൊടുക്കാനുള്ള കാശ് കൊടുക്കുകയാണ് എന്ന കരുത്തോടുകൂടി അയാളുടെ മേശയെ കൊണ്ടുപോയി വെച്ചു, അല്ലെങ്കിൽ അയാളെ പോക്കറ്റിൽ കൊണ്ടുപോയി ഇട്ടു, അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു, ഇതുകൊണ്ട് ആഹ്റത്തിൽ ഹക്ക് വീടി എന്ന് വരും. പക്ഷേ ബാഹ്യമായ നിയമപ്രകാരം വീടൂല. അതുകൊണ്ട് കോടതിയിൽ കേസ് വന്നാൽ അത് രണ്ടാമത് ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ അത് നിക്ഷേപിച്ചിട്ടുണ്ട്, ഇത്രാം തീയതി ഇന്ന സമയത്ത് നിങ്ങൾക്കത് കിട്ടിയോ കിട്ടിയില്ലേ എന്ന് അന്വേഷിച്ചു, ആ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് തരാനുള്ള കാശാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും. അത് ഫിഖിലെ നിയമം ബാഹ്യമാണ്, ആഹ്റത്തിലെ നിയമം യഥാർത്ഥമാണ്. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ഉസ്താദിന്റെ ഒരു ചോദ്യം, ഒരു ഒരു പിന്നെ അധ്യാപകനെ അദ്ദേഹത്തിന് അദ്ദേഹം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയോട് ഒരു ചെറിയൊരു ഹുബ് തോന്നി, ഇദ്ദേഹമാണെങ്കിൽ കല്യാണം കഴിക്കാൻ ആയി ചെയ്തിരുന്നു, അങ്ങനെ ഇയാള് ഈ ഈ ആഗ്രഹം മനസ്സിൽ വെച്ച് ആ വിദ്യാർത്ഥിയോട് അല്ലെങ്കിൽ പിന്നെ ആ കുട്ടിയോട് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രൂപത്തിൽ വിവാഹ അഭ്യർത്ഥന നടത്താനോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹുബ് തോന്നിയാൽ അത് പ്രേമത്തിന്റെ ആ പിന്നെ കാറ്റഗറി പെടുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരാഗ്രഹം ഏതെങ്കിലും ഒരാൾക്ക് ഒരു ചെറുപ്പക്കാരന് തോന്നിയാല് ഒരു ഇസ്ലാമികപരമായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന ഒരു രൂപം ഉസ്താദ് ഒന്ന് വിശദീകരിച്ചെന്നാലും ഞാൻ മൈക്കൂട്ടു. ആ അത് ഇഷ്കുമതിനെ വെറുതെ വരുന്ന് കമന്റ് അടിക്കണ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും. സ്കൂള് മാത്രല്ല ഹസിയെ, എനിക്കും പാകം ബേജാറായിരുന്നു, മനസ്സിലായില്ലേ? സ്കൂള് മാത്രല്ല എനിക്കും ചെറിയ ബേജാറുണ്ട്. ആരെയുടെയെങ്കിലും ചെറിയ ഇളംപൂതി വരാൻ തുടങ്ങിയണോ, അള്ളാഹു ആയാലോ. ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ നാലിനായിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിനുള്ള നിയമപരമായ നിലപാട് കുട്ടിയുടെ രക്ഷിതാവിനെ സമീപിക്കുക, എന്നിട്ട് അദ്ദേഹത്തോട് നിങ്ങളുടെ താല്പര്യം മാന്യമായ രീതിയിൽ അറിയിക്കുക. മുമ്പുള്ളുണ്ടെങ്കിൽ അത് പറയും വേണട്ടോ, ഒന്നുണ്ട് രണ്ടാമത്തതായ നിലക്ക് എനിക്ക് അങ്ങനെ പൂതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷിതാവിന് പൂർണ്ണ തൃപ്തിയാണെങ്കിൽ ആയിക്കോട്ടെ. അത് ഈ പെണ്ണിനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, പെണ്ണിനോട് പറയണ്ട, കാരണം പെണ്ണിനോട് പറഞ്ഞിട്ട് എന്താ കാരണം, പെണ്ണിന് അതിൽ ഓക്കെ പറയാനും നോ പറയാനും ഒന്നിനും പെണ്ണിനല്ലല്ലോ അധികാരം, രക്ഷിതാവിനാണ്. ഇസ്ലാം ശരീഅത്ത് അനുസരിച്ച് രക്ഷിതാവിനാണ്. അപ്പോ തടി കേടുവരാത്ത നിലക്ക് മാന്യം മര്യാദക്ക് പെണ്ണിന്റെ രക്ഷിതാവിനെ സമീപിച്ച് മാന്യമായ നിലക്ക് നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയെ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നാൽ സന്തോഷമാണ്, എനിക്ക് കണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് വേണ്ട സഹകരണങ്ങൾ നിങ്ങൾ ചെയ്തു തന്ന് ആ കുട്ടിയെ നിക്കായി ചെയ്തു തരണം എന്ന് ആവശ്യപ്പെടാം
രക്ഷിതാവിനോട്. പെണ്ണിനോട് അത് പറഞ്ഞ പെണ്ണ് ഈ തൊണ്ടേ മൊയില്ലാത്ത വർഗാണ സി അത് പറയാൻ പറ്റും. പെണ്ണുങ്ങളുടെ അവിടെ കേൾക്കണ ഉസ്താദിനോട് ഇയാളൊന്നും ഉണ്ടാതെ നിന്നെങ്കിൽ എന്ന് കരുതുവച്ചങ്ങൾ അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ പറയാതൊക്ക. തൊണ്ടേ മൊയില്ലാത്ത ജാതിയാണ് ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ സാധുക്കളെ വേഗം പറ്റിച്ചാൻ പറ്റും. മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞേക്ക് രണ്ടട്ടം ഏ മുത്തേ പൊന്നേ കരളേ എന്ന് പറഞ്ഞാൽ ഊഴിറങ്ങിപ്പോരും. പിന്നെ ഏത് നരകം കൊണ്ടുപോയി ചാടിയാലും അപ്പം ഇങ്ങനെ കണ്ണീരൊളിപ്പിക്കുന്നേ ഉള്ളൂ സാധുക്കള്. അപ്പൊ അതിന് നിക്കണ്ട, മനസ്സിലായില്ലേ? ആങ്ങളാരോ ബാപ്പയോ ആരാ രക്ഷിതാവിച്ചാ ഓരോ മാന്യമായി ശപിപ്പിച്ചിട്ട് ആവശ്യപ്പെടുക, അതിനാ വകുപ്പുള്ളു. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ മൈക്കിൽ ചാടിയല്ലേ വേണ്ടിട്ടാണ്. ഉപ്പയും ഉമ്മയൊക്കെ ഉമ്രക്ക് വരുന്നുണ്ട് നാളെ. ഞാനിവിടെ റിയാദിലാണ് ഞാനും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ യാത്രകളൊക്കെ റാഹത്താകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം. നമ്മൾ അലിക്കുട്ടി ഉസ്താദിന്റെ ഗ്രൂപ്പിൽ തന്നെയാണ് വരുന്നത്. അലിക്കുട്ടി ഉസ്താദ് പ്രാവശ്യമില്ല സമ്മേളനമായതുകൊണ്ടും. ഞാൻ മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. ഞാൻ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ആളാണ്, പക്ഷെ മൈക്ക് കിട്ടാത്തോണ്ട് വന്നതാണ്. സാർ, എനിക്ക് അറിയാനുള്ളത്, പിന്നെ ഒരു പിതാവിന് സാമ്പത്തികമായി കഴിവൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ മകളെ, അതല്ലെങ്കിൽ ആങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കല് നിർബന്ധമാണോ? അഥവാ അദ്ദേഹം പലിശക്കെടുത്തോ അല്ലെങ്കിൽ പിന്നെ വീട് പണയപ്പെടുത്തിയോ അതല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഇരന്നോ ഇങ്ങനെ ഒരു വിവാഹം നടത്തൽ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടോ? അതിന്റെ വിധി ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വതആല നൗഫൽ മന്ന, അദ്ദേഹത്തിന്റെ വാപ്പിമ്യം മുമ്പോട്ട് വരികയാണ്. അള്ളാഹുത്താല യാത്രയ്ക്ക് റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിനും തന്നെ അവരെ സ്വീകരിക്കാനും ഹജ്ജ് അല്ല ഹജ്ജ് അല്ല ഉംറയും സിയാറത്തും മറ്റു സ്വാലിഹായ അമലുകളൊക്കെ വർദ്ധിപ്പിക്കാനും മഖ്ബൂലും മബ്റൂറുമായ നിരക്കുള്ള ഉംറയും സിയാറത്തും ഒക്കെ ചെയ്യാനും ആ ഉമ്മവാപ്പമാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ അദ്ദേഹത്തിനും ഉമ്മവാപ്പമാർക്ക് നല്ല ഉംറയൊക്കെ ചെയ്യാനും അത് മുഖേനെ ഉമ്മവാപ്പമാരുടെ പൊരുത്തവും അവരുടെ ദുആവും കിട്ടാനും ഒക്കെ അള്ളാഹുത്താല സബബാക്കി കബൂലാക്കുമാറാകട്ടെ. നമുക്കൊക്കെ അള്ളാഹുത്താല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് മാത്രമല്ല വരുന്ന ഉമ്മരോടും വാപ്പനോടും പറയണം, ഞങ്ങളുടെയൊക്കെ കാര്യത്തിൽ ദുആ ചെയ്യണം എന്ന്. അള്ളാഹുത്താല എല്ലാ നിരക്കുള്ള ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അതിന്റെ ശേഷം മൈക്കെടുത്ത അതിന്റെ മുമ്പ് മൈക്കെടുത്ത ആൾക്ക് ശബ്ദമില്ലായിരുന്നു. പിന്നെ ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ വിഷയമാണല്ലോ ഇപ്പൊ നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്, ഫിഖ്. അതടിസ്ഥാനത്തിൽ അപ്രസക്തമായ ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാല്, ഇസ്ലാം ശരീഅത്തനുസരിച്ച് ഒരു മകളെ അല്ലെങ്കിൽ ഒരു സഹോദരിയെ അഥവാ ഒരു പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതിന് ഒരു ചില്ലിക്കാശിന്റെ ചെലവും രക്ഷിതാവിന് ഇല്ല ഇസ്ലാം ശരീഅത്തനുസരിച്ചതാണ്. മറിച്ച് ചെലവ് മുഴുവനും വരന്ന, അവൻ മഹർ കൊടുക്കണം, കല്യാണ സദ്യ കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, പാർപ്പിട സൗകര്യം കൊടുക്കണം, എല്ലാം വേണം, ഒക്കെ പുതിയാപ്പളന്റെ ഭാഗത്തു നിന്നാണ്. ഒരു ഹലാല ചെലവാക്കിക്കൊണ്ട് ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ട കടമ ഇസ്ലാം ശരീഅത്ത് മുസ്ലിം ഉമ്മത്തിന്റെ മേലെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മളെ നാട്ടില് ഏതോ തലതിരിഞ്ഞ വികൃതികൾ ഉണ്ടാക്കിയ മാമോലുകളും ചടങ്ങുകളും കച്ചവട ബിസിനസ്സുകളും ഒക്കെ അതിൽ കെട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഇസ്ലാം ശരീഅത്ത് ഉത്തരവാദിയല്ല. മനസ്സിലായില്ലേ? ചെലവുകൾ മുഴുവനും ഭർത്താവിനാണ്, പുതിയാപ്പുറ കുട്ടിക്കാണ്. ഇഷ്കു അല്ലോ കേട്ടോ, എല്ലാ ചെലവും കല്യാണ ചെലവ് അടുത്തേണ്ടതും പുതിയാപ്പുറ കുട്ടിയാണ്. പെണ്ണിന് മഹർ കൊടുക്കേണ്ടതും ഓൻ തന്നെയാണ്, വസ്ത്രവും പാർപ്പിടവും കൊടുക്കേണ്ടതും ഓൻ തന്നെയാണ്.
അമ്മോശം കാക്ക ആങ്ങളെ ആരും മാണ്ടിയില്ല, ബാപ്പയെ ആരും മാണ്ടിയില്ല. അവർക്ക് പറയേണ്ടത് സവ്വജ് തുക്ക ബിന്തി ഫുലാന, എന്റെ മകൾ ഇന്നവളെ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു. അതിന് കായിക മുടക്കൊന്നുമില്ലല്ലോ, അത്രേ ചെലവുള്ളൂ. ബാക്കിയുള്ള ചെലവൊന്നും രക്ഷിതാവിനില്ല. പിന്നുള്ളതൊക്കെ നിങ്ങൾ നാട്ടിലുണ്ടാക്കിയതാണ്, അതിന്റെ പേരിൽ ഇസ്ലാമിന്റെ വിധി പറഞ്ഞുതരാൻ കഴിയൂല. എന്നാൽ ഈ നിലക്കുള്ള നിക്കാഹ് തന്നെ വുജൂബ് എന്ന് നിരുപാധികം പറയാൻ പറ്റൂല. നല്ലതാണ്, സുന്നത്താണ്. പിന്നെ മതിയായിരുന്നു ഐസ്ക്കു പറയുന്നത്. ഇപ്പൊ പഠിച്ചിട്ട് ആണുങ്ങളേക്ക് നെളിഞ്ഞു നടക്ക, മനസ്സിലായില്ലേ? ചെലവൊക്കെ നമ്മൾ ചെയ്ത് നമ്മളെ ആവശ്യത്തിന് കെട്ടിക്കൊണ്ടിരിക്കാണ്. മറ്റേത് അങ്ങനെയല്ല. ഈ സാധുവിനെ തണ്ടാൻ കയ്യും കാട്ടി തണ്ടാൻ വിടുക. നാട് തേടെ നടന്ന് പള്ളി തോറും പിരിവെടുത്തിട്ട് മതിയാകാഞ്ഞിട്ട് ആരെ കയ്യും കാലും പിടിച്ചിട്ട് വിസിറ്റ് ആക്കിയിട്ട് ഗൾഫ് പോയിട്ട് തെരുവ് തോറും തെണ്ടി പിച്ചയരന്ന് കഷ്ടപ്പെട്ട് വിയർത്ത് നാട്ടിലെത്തി എന്നിട്ട് കല്യാണത്തിന്റെ തലേന്നൊരു എന്താണ് മൈലാഞ്ചി കല്യാണം, എന്നിട്ട് പിന്നെ ഒരു ഗാനമേള, രാവിലെ മുതൽക്കുള്ള രാത്രി വരെയുള്ള ആർഭാടമായ കല്യാണം, എന്നിട്ട് അതിന്റെ ബിരിയാണി തിന്നിട്ട് ഇങ്ങനെ ഏമ്പക്കിടുക മാന്യന്മാര്. നാണോ ഉളുപ്പും വേണ്ടേ? ഏയ്, ഈ കാക്ക തെരുവ് തോറും തെണ്ടി കയ്യും കാട്ടി എരന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഈ കാശ് കൊണ്ടുണ്ടാക്കിയ ബിരിയാണി തിന്നാൻ മാന്യന്മാരിൽ തന്തക്ക് ജനിച്ച തറവാടിത്തുള്ള ഒരു മനുഷ്യന് ചേർന്നതാണോ ആ ബിരിയാണി? നിങ്ങൾ ചിന്തിച്ചു നോക്കി. എല്ലാം ആ പാവത്തിന്റെ പരിടിയിൽ, മനസ്സിലായില്ലേ? എന്നിട്ട് കിടപ്പാടം വിറ്റിട്ട് തെണ്ടി തെരഞ്ഞ് ഉളുപ്പില്ലാതെ നാണം കെട്ട് മര്യാദ വിട്ട് കയ്യും കാട്ടി എരന്ന് നടന്ന് ഉണ്ടാക്കി ഈ കാശ്, എന്നിട്ട് പിന്നെ അത് കൊണ്ടുവന്നിട്ട് ചില വീട്ടുകാരി തള്ളമാരുണ്ട്, കല്യാണം കഴിഞ്ഞ് പുതിയെന്ന് വന്നാൽ പിറ്റിയെന്ന് തന്നെ കുട്ടിന്റെ കാതിലും കൗത്തിലും കാലിലും മരയിലും ഒക്കെ ഉള്ളത് കഴിച്ച് കൊണ്ടുപോയിട്ട് സ്വർണക്കടയിൽ കൊണ്ടുപോയിട്ട് തൂക്കി വെക്കുക. പറഞ്ഞ് കണക്കായിട്ടുണ്ടോന്നു? അതൊന്നും ഇസ്ലാമല്ല. അതൊന്നും ഇസ്ലാമിന്റെ പേര് വെച്ചിട്ടും വേണ്ട, ഇസ്ലാമിന്റെ പേരിൽ അതിന്റെ വിധി ചോദിക്കുകയും വേണ്ട. നമ്മൾ പറയുന്ന സന്തോഷത്തിന് എന്റെ മോള് ഒരു തറവാട്ടിക്ക് ഞാൻ കല്യാണം കഴിച്ചയക്കുമ്പം എന്റെ മോൾക്കൊരു മാന്യമായ അന്തസ്സോട് കൂടി അവിടെ ജീവിക്കാൻ എന്റെ കഴിവിൽപ്പെട്ട സ്വർണ്ണാഭരണം കൊടുക്കുന്നു, മറ്റ് സഹായ സഹകരണങ്ങൾ പണമായിട്ടോ വസ്തുവായിട്ടോ കൊടുക്കുന്നു, സന്തോഷം, ഒരു കുഴപ്പമില്ല, അതിനൊരു തെറ്റുമില്ല. അതല്ലതേ ഇത് തെണ്ടി തെരഞ്ഞ് കടപ്പെട്ട് വീട് പണയം വെച്ച് മറ്റേ കിട്ടാവുന്ന ബാങ്കിൽ നിന്നൊക്കെ പലിശക്ക് കടം വാങ്ങി എന്നിട്ട് അത് തിന്നുക മാത്രമല്ല അത് തൂക്കാൻ പോവുകയൊക്കെ ചെയ്യുന്നു, അതൊന്നും മാനുഷികമല്ല, ഇസ്ലാമികമല്ല, അതൊന്നും നമ്മളെ വിഷയത്തിൽ പെടുന്നില്ല. മനസ്സിലായില്ല? സമയം വളരെ അതിക്രമിച്ചു, മതിയാക്കാണ് ബാങ്ക് കൊടുക്കാനായി. ബാക്കിയുള്ളവർ ഇൻഷാല്ല ക്ഷമിക്കുക. റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. പ്രസിദ്ധമായ 40th വാർഷികം SSF ഐതിഹാസികമായ മഹത്തായ സമ്മേളനമാണ് ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. അബൂമിഷലിന്റെ ഉമ്മ സുഖല്ല, ആസ്പത്രിയിലാണ് എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു തആല പൂർണ്ണമായ ഷിഫയും മാഫിയത്തും നൽകുമാറാകട്ടെ. ഖൈറായ നിലക്കുള്ള ഷിഫ അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ചോദ്യം ചോദിക്കാൻ സമയമില്ല, ഈശീരി ഇപ്പൊ തന്നെ വാങ്ങുന്ന സമയം, ദ്വാരക്കാൻ തന്നെ സമയമില്ല. അതുകൊണ്ട് എനിക്ക് ഈശീരി ആണെങ്കിൽ പോലും ഇനി സമയം ഇല്ലാത്തത് കൊണ്ട് നിർത്തുകയാണ്. ഇപ്പൊ പങ്കുകൊടുക്കും. പങ്കുകൊടുക്കാൻ 5 മിനിറ്റേ ഉള്ളൂ. ചെറുതായിട്ടൊന്നും ദ്വാ ചെയ്യാതെ